പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പേരാണ് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. അതായത് പല വീടുകളെ കുറിച്ച് എനിക്ക് ഒരു പരിജ്ഞാനം കിട്ടിയിട്ടുണ്ട്. അവർ ആത്മാർത്ഥ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛാ കെടുതികൾ ഒഴിഞ്ഞിട്ട് നേരെയില്ല, ഒരെണ്ണം തീരുമ്പോൾ അടുത്ത് നിന്ന് മതത്തിൽ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം എന്ന് പറയുന്നത് അനുഭവിക്കാൻ പറ്റണില്ല. എനിക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. മനുഷ്യനൊരു സമാധാനമില്ല. പ്രൈസ് ദ ലോർഡ്. കാര്യം ശരിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം ഉത്തരവ് എല്ലാം തലകുത്തി മറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നിന് പിറകെ ഒന്നായി അനർത്ഥങ്ങൾ, ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ, ഒന്നിന് പിറകെ ഒന്നായി രോഗങ്ങൾ, ഒന്നിന് പിറകെ ഒന്നായി ഓരോ തരത്തിലുള്ള ഏടാകൂടങ്ങൾ വന്ന് സമാധാനം എന്ന് പറയുന്ന സംഗതി അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പലതവണ പ്രാർത്ഥിച്ചപ്പോൾ ഒരു തവണ ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഒരു വചനം വെളിപ്പെടുത്തി തന്നതാണ് നമ്മൾ വിഷയമായിട്ട് എടുക്കുന്നത്. അതാണ് സുഭാഷിതം 17:13. ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. ഹല്ലേലൂയ. അട്ടപ്പാടിയിൽ വാഷ് കലക്കി വെച്ച വീട്ടിലാണെങ്കിൽ അവിടുന്ന് കാട്ടാന ഒഴിഞ്ഞു പോവുകയില്ല. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. വാഷ് കലക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വാറ്റുചാരായ ഉണ്ടാക്കാൻ വേണ്ടി കട കൊല ഇങ്ങനെ വലിയ കൊടം കൊടം നിറച്ച് ഈ സാധനം കലക്കി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആന എങ്ങനെയെങ്കിലും ആ പരിസരത്ത് എവിടെ വന്നാലും ആന അവിടെ വീട്ടിൽ ചെന്നിരിക്കും. കാരണം ആനയ്ക്ക് വാഷ് കുടിച്ച് മത്തനാകുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൊരു വിഷയമാണ്. പ്രൈസ് ദ ലോർഡ്. അതേമാതിരിയാണ് ഈ ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല. ഉപകാരത്തിന് പകരം അപകാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപകാരത്തിന് പകരം അപകാരം എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്ത അവസ്ഥ. ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവർ, വളർത്തിയ കൈകളെ തിരിഞ്ഞു കടിക്കുന്നവർ. കാർക്കോടകൻ എന്ന് പറഞ്ഞ സർപ്പത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? കാർക്കോടകൻ, പാല് കൊടുത്ത കൈകളെ കടിക്കുന്ന സർപ്പമാണ് ഈ കാർക്കോടകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേമാതിരി പാല് കൊടുത്ത കൈകളെ കടിക്കുന്നു പറഞ്ഞാൽ വളർത്തി വലുതാക്കി ഒരുപാട് കൈകൾ നമുക്കുണ്ട്. രാഷ്ട്രീയമായി നമ്മളെ വളർത്തിയവരുണ്ട്, ആത്മീയമായി നമ്മളെ വളർത്തിയവരുണ്ട്, വിദ്യാഭ്യാസപരമായി നമ്മളെ വളർത്തിയവരുണ്ട്, സാമ്പത്തികമായി നമ്മളെ വളർത്തിയവരുണ്ട്. ഓരോ വിധത്തിലും നമ്മളെ വളർത്തി വലുതാക്കിയ ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥ വരുമ്പോൾ നാം എല്ലാം മറന്ന് നമുക്ക് ഉപകാരങ്ങൾ ചെയ്തവരെ ദുഷിക്കുക, നമുക്ക് ഉപകാരങ്ങൾ ചെയ്തവരെ ചവിട്ടിമതിക്കുക, ഉപകാരങ്ങൾ ചെയ്തവരെ നിന്ദിക്കുക, ഉപകാരങ്ങൾ ചെയ്തവരെക്കുറിച്ച് എന്തെങ്കിലും അവസരങ്ങൾ അവരെ കുത്തി വീഴ്ത്തിയിട്ട് അവരുടെ കസേരയിൽ കയറിയിരിക്കുക. അതാണ് പറയേണ്ടത്, ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു പറമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 30 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ 30 ഏക്കർ സ്ഥലത്തിന് 3 ഏക്കർ കപ്പയിടാൻ കൊടുത്തതാണ്, ഒരു ഉപകാരം ചെയ്തതാണ്. ഉപകാരം ചെയ്ത് എന്തായി? ആ കുടുംബത്തിന് ഉപദ്രവമായി. ആ 3 ഏക്കർ അവരെ കയ്യിൽ നിന്ന് പോയി കിട്ടി. ഉപകാരം ചെയ്തതിന് പകരം കൊടുത്തതാണ് ഉപദ്രവം. പിന്നീട് ഞാൻ കണ്ടത് ആ ഭവനത്തിൽ തിന്മ വിട്ടൊഴിയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും മകളാലും നിനക്ക് കടം തന്നു, നീ ആ കടം സമയത്ത് തിരിച്ചു കൊടുക്കുക, നീ ഇനി കണ്ടത് കൂട്ടിയ കിട്ടിയ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നടക്കുമ്പം നീ എന്താ, നിന്റെ രീതി എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മേഖലയിൽ ചിന്തിച്ചു നോക്കുക. ഉപകാരം ചെയ്തിട്ട് അവരെ പിന്നെ കണ്ണീര് കുടിപ്പിക്കുക, അവരെ കണ്ണുനീര് കുടിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നിരോധിച്ചിട്ടുള്ള സംഗതിയാണ് നന്ദി കേട്, നെറി കേട്. ഇനി നമുക്കിങ്ങനെ പല ആളുകളോട് നമ്മൾ ഇതുപോലെ നെറികേട് കാണിക്കുന്നുണ്ട്, നന്ദി കേട് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. നമ്മളെ വളർത്തി ഒരുപാട് പേര് ഭൂമിയിലുണ്ട്, പക്ഷേ നമ്മുടെ മാതാപിതാക്കൾക്ക് ദൈവവചനപ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ദൈവം വചനത്തിലൂടെ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല കെടുതികളുടെയും അടിയിൽ കിടക്കുന്ന അതിൻ്റെ ഒരു ചെറിയ വിത്ത് ഇന്നലകളിൽ നമ്മുടെ മാതാപിതാക്കന്മാരോട് ചെയ്ത നന്ദി കേടിൻ്റെ ഒരു കടം അവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുലിഖിതത്തിൽ അരുളി ചെയ്തിരിങ്ങനെയാണ്, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ദുഃഖം കലരാത്ത സമ്പത്ത് തന്ന് കുടുംബങ്ങളെ സമാശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ദുഃഖമില്ലാത്ത സമ്പത്ത്, ഒരു കാലത്ത് നമുക്ക് കുടുംബത്തിന് സങ്കടം കണ്ണുനീർ വരുത്താത്ത സമ്പത്ത് തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന് ദൈവത്തിന് അത് വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർന്നോന്മാരുമായിട്ടുള്ള നല്ല ബന്ധം. ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ജോലി കിട്ടി, നിങ്ങൾ കുറച്ച് പണമുണ്ടായി, ശമ്പളം ഉണ്ടായി, ഉടനെ ജീവിതം എന്ന് വിചാരിക്കരുത്. ഇപ്പം ഞാനായി, എനിക്കായി, എൻ്റെ കാര്യമായി, എനിക്ക് പണമായി, ഞാൻ എന്ത് ചെയ്തോളാം. ഞാൻ ഓർക്കേണ്ട ഒരു ടീച്ചർ, ഒരു കുടുംബത്തിൽ 5 പെൺമക്കളുണ്ടായിരുന്നു. ആ അപ്പനും അമ്മയും കൂടെ, പ്രത്യേകിച്ച് ആ അപ്പൻ അതീ ഉത്തരവാദിത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുറേ ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടുംബനാഥൻ. എന്നാൽ അമ്മ, അത് നല്ല ഉത്തരവാദിത്വമുള്ളൊരു അമ്മ, 5 പെൺമക്കളെയും പട്ടിണി കിടന്ന് വളർത്തി 5 പെൺമക്കളും ടീച്ചർമാരായി മാറി. അമ്മ ടീച്ചറായിരുന്നു, 5 പെൺമക്കളും ടീച്ചർമാരായി മാറി. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു കുട്ടിയോട് ഈ അമ്മയ്ക്ക് എന്തോ ഒരു വഴക്ക് പറയേണ്ടി വന്നു. ഏതോ ഒരു സമയത്ത് വെച്ച് കുറച്ച് കലഹമുണ്ടായി. ശരിയാണ്, അപ്പനാണ് അമ്മയാണ്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, വഴക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. വഴക്ക് പറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് ഉരുകി ഒലിച്ച് പോകുകയൊന്നുമില്ല. അപ്പൻ്റെ അമ്മയുടെ വഴക്ക് ചെറിയ കേൾക്കണം, നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ ഈ 5 ആണത് വളർത്തി ടീച്ചറാക്കി നല്ല സ്ഥിതിയിലായി 5 എണ്ണം. അപ്പോൾ ഒരെണ്ണത്തിന് വഴക്ക് പറഞ്ഞ്, എന്തോ ഒരു കാര്യത്തിന്, ഞായറാഴ്ച പള്ളിയിൽ പോകാത്ത എന്തോ കാര്യത്തിന് അങ്ങനെ വഴക്ക് പറഞ്ഞ്. വഴക്ക് പറഞ്ഞ ഉടനെ ഈ ടീച്ചർ തിരിച്ച് ഈ അമ്മ ടീച്ചറോട് ശാസിക്കുക. അപ്പോൾ ഈ അമ്മ ടീച്ചർ പറഞ്ഞ്, നിന്നെയൊക്കെ 9 മാസം ചുമന്ന് നിന്നെയൊക്കെ വളർത്തി വലുതാക്കി, നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെയാണോ പറയണതെന്ന് ചോദിച്ചു. ഉടനെ ഈ കുട്ടി ടീച്ചർ അമ്മ ടീച്ചറോട് പറഞ്ഞു, എന്നെ 9 മാസം ചുമന്നതിന് എത്ര കൂലി എന്ന് പറഞ്ഞോ, ഞാൻ പെഴി ചെക്ക് എഴുതി തന്നേക്കാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. ഈ അമ്മ പറയുകയാണ്, അച്ഛാ ആ വാക്ക് മാത്രം എനിക്ക് മറക്കാൻ പറ്റണില്ല. ഇത് എന്നെ വളർത്തി വല്ല ഇത്ര എത്ര 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 ഒരു ചെക്ക് എഴുതി തന്നേക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞതോടുകൂടി പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരം, അതോടുകൂടി എല്ലാം കട്ടായി, പിന്നെ സംസാരമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചെക്ക് എഴുതി കൊടുത്ത് അവസാനിപ്പിക്കാൻ മാത്രം നിസ്സാരമല്ല അപ്പനും അമ്മയുമായുള്ള നമ്മുടെ ബന്ധം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. 2215-ാമത്തെ ഗണ്ണിക, നമ്മുടെ അമ്മയായ തിരുസഭ നമ്മുടെ ജീവിതത്തിൽ എന്നും നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകാനും നമ്മുടെ ജോലിയിൽ ഒരിക്കൽ പോലും താഴ്ത്തിക്കുവാതെ എപ്പോഴും അഭിവൃദ്ധിയും പ്രൊമോഷനും ഉയർച്ച ഉണ്ടാകാനും നമ്മളും നമ്മുടെ മക്കളും കർത്താവിൻ്റെ വലതുകരം കൊണ്ടെന്ന മുന്തിരിവള്ളി പോലെ പടർന്ന് പന്തലിച്ച് അങ്ങനെ ദേശത്ത് സമാധാനത്തിലിരിക്കാനും വേണ്ടി ദൈവവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല നല്ല ഉപദേശങ്ങളെ പ്രബോധനങ്ങളായി നൽകിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. അതിൽ 2215-ാമത്തെ ഗണ്ണികയിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, മാതാപിതാക്കളോടുള്ള ബഹുമാനം അവരോടുള്ള കൃതജ്ഞതയിൽ നിലനിൽക്കുന്നു. ഒരു വഴക്ക് പറയുമ്പോഴേക്കും ചെക്ക് എഴുതി കൊടുക്കുന്ന ബന്ധം അല്ല അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, അപ്പനും അമ്മയോടുള്ള മക്കളുടെ ബന്ധം. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണിത് പറയണമെന്ന് ചിന്തിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അപ്പനുണ്ട്, എല്ലാവർക്കും അമ്മയുണ്ട്, എത്ര വലുതായാലും ശരി. ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരായിരിക്കാം, മരിച്ചവരായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അപ്പനമ്മമാരുണ്ട്. ആ അപ്പനമ്മമാർ മരിച്ചാലും ജീവിച്ചാലും അവരുള്ള കടമ നമ്മൾ തീരുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് മുഴുവൻ ആളുകളും അവരവരുടെ അപ്പനമ്മമാരുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കണം. ആ മേഖലകളിൽ വന്നിരിക്കുന്ന പല പാളിച്ചകളും നമുക്ക് തിരുത്താനുണ്ട്. അങ്ങനെ തിരുത്തി കഴിയുമ്പോൾ കുടുംബത്തിലെ പല കെടുതികളും നമ്മൾ ഇവരൊന്നും ചെയ്യേണ്ട, അത് കുടുംബത്തിൽ നീങ്ങി കുടുംബത്തിൽ വലിയ കൃപയുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാവും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2215-ാമത്തെ ഗണ്ണികയിൽ സഭ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളോടുള്ള ബഹുമാനം അവരോടുള്ള കൃതജ്ഞതയിൽ നിലനിൽക്കുന്നു. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി. നന്ദി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയണമെന്നല്ല ഈ നന്ദി ഇരിക്കുന്നത്.
തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞ് എടുത്ത് അവരുടെ പിന്നാലെ വിറകും പത്തലും എടുത്ത് ഓടിക്കുന്നതിലല്ല ഇന്ന് നന്ദിയിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ എവിടെ പോയാലും എനിക്ക് ഗതി പിടിക്കുന്നില്ല. മംഗലാപുര ഭാഗത്ത് കുറേ സ്ഥലം വാങ്ങി എല്ലാം ചെയ്തു, അവസാനം എല്ലാം കണ്ണുനീരായി മാറി. ഞാൻ മലബാറിൽ പോയി കുറേ സ്ഥലം വാങ്ങി എല്ലാം ചെയ്തു, കണ്ണുനീരിന് കാരണമായി. ഇവിടെ എനിക്ക് വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ദേ കടബാധ്യത കൂട്ടിവെക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ്. ഞാൻ തകർന്ന് തരിപ്പണമായച്ചാ എന്നെ രക്ഷിക്കാൻ ഇനി ആർക്ക് കഴിയുമെന്ന് തോന്നലെന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തി, ഞാൻ സംസാരിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ്റെ അപ്പൻ്റെ ഇങ്ങനെ കഴുത്തിന് പിടിക്കുന്ന പോലെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ലച്ചാ എനിക്കിപ്പോഴും എൻ്റെ അപ്പനെ കണ്ട് ഇപ്പോഴും ഞാൻ കഴുത്തിന് പിടിക്കും എന്ന് പറഞ്ഞു. ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല. ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അതേ. അപ്പോഴത്തേക്കും കഥയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം കഥച്ചിട്ട് പറയുകയാണേ, ഞാൻ അതിലൊന്നും പോകാൻ നിന്നില്ല, ഈ അപ്പൻ്റെ കൂടെ പറമ്പായ പറമ്പെല്ലാം നടന്ന് കളച്ച് കളച്ച് മറിച്ച് എല്ലാം ദേഹണ്ണിച്ച് അധ്വാനം പിടിപ്പിച്ച് ഞാനാ അപ്പനെ പോലെ തന്നെ ഒരു പരിധി പറഞ്ഞ് ഞാനും അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടീഷൻ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ എന്നെ സൗകര്യപൂർവ്വം അങ്ങോട്ട് അവഗണിച്ചിട്ട് പഠിപ്പും പത്രാസും ഉള്ളവർക്കെല്ലാം എഴുതി കൊടുത്ത് എനിക്ക് കല്ലുമുട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ മുകളിലുള്ള കുറച്ച് സ്ഥലമൊക്കെ തന്നു. സഹിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞു, ഞാൻ മറക്കില്ല അച്ഛാ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചു കിടന്നപ്പോൾ ബാക്കി എല്ലാവരും കൂടി നല്ല ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ അന്ന് അവിടെ ബഹളം ഉണ്ടാക്കി എല്ലാം തവിടുപടിയാക്കി. അപ്പൻ്റെ ആ ചാത്തം അല്ലെങ്കിൽ വാർഷികം വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചെന്നെല്ലാം കലക്കിയിട്ട് പോരും, അല്ലാതെ എൻ്റെ അപ്പൻ്റെ കാര്യം നന്നായി നടത്താൻ ഞാൻ ഒരിക്കലും സഹകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം മരിച്ചിട്ടിപ്പോൾ 8-10 വർഷമായി ഞാൻ കാണുന്ന സമയത്ത്. പ്രിയപ്പെട്ട സഹോദരി, ഈ വ്യക്തി പറയുകയാണ്, ഞാൻ മംഗലാപുരത്ത് സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ നോക്കി ഒക്കെ തവിടുപടിയായി, ഞാൻ മലബാറിൽ ചില സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ ഒക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കാല് വെന്ത് നടക്കുക എന്നല്ലാതെ ഒരു ഉയർച്ച ഉണ്ടാകുന്നു, കടബാധ്യത പെരുകി പെരുകി വരികയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മകനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് നീ അധ്വാനിക്കുന്നത് കൊണ്ടോ നീ തലകുത്തി മറിയുന്നത് കൊണ്ടോ അല്ല ജീവിതത്തിൽ സമ്പത്തും അനുഗ്രഹവും കുലീനത്വവും ആഠ്യത്വമൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ടൊന്നും അല്ല. പണമുണ്ട് പണമില്ല, ജോലിയുണ്ട് ജോലിയില്ല, ഇതല്ല പ്രധാനപ്പെട്ട കാര്യം. നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ ഇത് അടിസ്ഥാന സമ്പത്താണ്, അതിൻ്റെ അനുഗ്രഹം നിനക്കില്ല, അതുകൊണ്ട് നീ എവിടെ പോയാലും ശരി നീ അത് രണ്ടും ഇല്ലെങ്കിൽ നിനക്ക് കിട്ടുന്നതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും, നീ എടുക്കാൻ നോക്കുമ്പോൾ ഒന്നും ബാക്കി കാണിയാലെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം അച്ഛാ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ഞാൻ പറഞ്ഞു, ഇനി അപ്പം മരിച്ചു എങ്കിലും ശരി, ആ കുഴിമാടം ഉണ്ടല്ലോ ആ കുഴിമാടത്തേക്ക് ചെന്നിട്ട് അപ്പനോട് അദ്ദേഹത്തിന് കാര്യമെല്ലാം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കുഴിമാടത്തേക്ക് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞ് അന്ന് തൊട്ടുള്ള ആ പാർട്ടീഷനോട് ബന്ധപ്പെട്ടതുള്ള എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് കരഞ്ഞ് കണ്ണുനീർ കുതിർന്ന് അവിടെ കടന്നു കുറേ നേരം. അതിനുശേഷം അദ്ദേഹം ക്ഷമ ചോദിച്ച് മനസ്സുകൊണ്ട് അപ്പനോട് ക്ഷമ ചോദിച്ച് അപ്പൻ ചെയ്തതിനെല്ലാം മനസ്സുകൊണ്ട് അങ്ങോട്ട് ക്ഷമിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഉയർച്ച നോക്കി നിൽക്കുമ്പോൾ ഉയർച്ച വരുന്ന വിധം, ഇത് പാലക്കാട് രൂപതയിൽ തന്നെയുള്ള എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ യുവകാല അല്ലെങ്കിൽ വൈദിക പഠന കാലഘട്ടം എല്ലാം ചെലവഴിച്ചിരുന്ന മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഇടവകയിൽ തന്നെയുള്ള എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്നും ആ കുടുംബമുണ്ട്, എനിക്കറിയാം അവർ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു പോയെങ്കിലും ശരി അപ്പനോടുള്ള ബന്ധം, മരിച്ചു പോയെങ്കിലും ശരി അമ്മയോടുള്ള ബന്ധം, അതൊരു നിസ്സാര കാര്യമല്ല. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം, എനിക്ക് പണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അപ്പം വളർത്തിയാൽ അപ്പം വളർത്തി, അമ്മ വളർത്തി അമ്മ, അവരുടെ ഡ്യൂട്ടി ചെയ്തെന്നുള്ളൂ, കണ്ടമാനം ഡിമാൻഡ് ചെയ്യേണ്ട, ഇതായിരുന്നു എൻ്റെ പോളിസി. നിങ്ങൾ വളർത്തുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങൾ വളർത്തി ഓക്കെ കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോട്ടെ. ഇതായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ രീതി. ഞാൻ പറഞ്ഞത് യേശു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക്, എന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതരാളാണ്, അതുകൊണ്ട് എൻ്റെ കാര്യം നിങ്ങൾ കണ്ടവാൻ അവകാശവാദം പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുതെന്ന് യേശു ശാസിച്ചൊരു ഭാഗമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ വളർത്തി ഓക്കെ, ദൈവം നിങ്ങൾ വളർത്ത ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, നിങ്ങൾ വളർത്തി ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. ഇത് എൻ്ഞാൻ ഒരു പ്രത്യേക മെൻറ്റാലിറ്റി, ഞാൻ അധികം പേരോട് പറഞ്ഞില്ല, എൻ്റെ ഉള്ളിലുള്ളൊരു മെൻറ്റാലിറ്റിയാണിത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരുന്ന് അട്ടപ്പാടി ഞാൻ ചെന്ന് അവിടെ ഒരു പൊതുയോഗം കൂടുകയാണ്. പൊതുയോഗം കഴിഞ്ഞ് ഈ പെരുന്നാളിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. അങ്ങനെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ 40 കുടുംബങ്ങളുടെ ഒരു വാർഡാണ് പെരുന്നാൾ നടത്തേണ്ടത്. ആ പെരുന്നാളിന് വേണ്ടി ആ വാർഡ് മീറ്റിങ്ങിൽ ഞാൻ ചെന്നു. ആദ്യത്തെ വൈദികനായ ശേഷം ആദ്യത്തെ പെരുന്നാളിന് വേണ്ടിയുള്ള മീറ്റിങ്ങിന് പോവുകയാണ്. ഇതുവരെ ഒരു സ്ഥലത്ത് കൊച്ചച്ഛനായിരുന്നിട്ടില്ല, പട്ടം കിട്ടി പിറ്റിയാഴ്ച വികാരിയാണ്. അതുകൊണ്ട് ആദ്യത്തെ പെരുന്നാൾ നടത്താൻ വേണ്ടി 6 മാസം മുമ്പ് തൊട്ട് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ മീറ്റിങ്ങിൽ എല്ലാവരും ഇരുന്നു പെരുന്നാൾ നടത്താൻ എന്ത് ചെയ്യും ആരും ഒന്നും പറയുന്നില്ല. അവസാനം ഒരാൾ പറഞ്ഞു, നമുക്ക് 250 റുപ്യ വെച്ച് പിരിവിടാമെന്ന് പറഞ്ഞു.
നാൽപ്പത് വീട്ടുകാർ 250 രൂപ വെച്ച് പിരിവിട്ടിട്ട് ഒരു വർഷത്തെ പള്ളിയുടെ വാർഷിക പെരുന്നാൾ, ഇടവക തിരുനാൾ എങ്ങനെ നടത്തും? ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും മിണ്ടാതായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാപപ്പെട്ടൊരു മനുഷ്യൻ അതിനകത്തുണ്ടായിരുന്നു. ആ മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ 1000 രൂപ തരുവാ ചാന്ന് പറഞ്ഞു. ഉടനെ പിന്നെ ബാക്കിയുള്ളവർക്ക് വലിയ ധനാഠിമാരവിടെ ഇരിപ്പുണ്ട്, അവരങ്ങോട്ട് വന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇറങ്ങി. അവസാനം ഒരാൾ പറഞ്ഞു, ഞാനും 1000 രൂപ തന്നേക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം എന്തായാലും എല്ലാവരും 1000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനമായി. ഞാൻ അപ്പോഴും മിണ്ടിയില്ല. നമുക്കറിയാം ജനത്തിൻ്റെ സംഗതി, നമുക്കറിയാം മിണ്ടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അവർ തന്നെ തീരുമാനമായി. അവരെന്നെ കമ്മിറ്റിയായി 1000 രൂപ. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞവർ പോരുകയാണ്. അങ്ങനെ പോരേണ്ട സമയത്ത് ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യനും എനിക്ക് നല്ല മതിപ്പുണ്ട്. അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹം പാവപ്പെട്ട ഒന്നും നീക്കുവാക്കിയില്ലാത്ത മനുഷ്യനാണ്. ഞാൻ ആ ചേട്ടനോട്, ചേട്ടാ, ചേട്ടൻ എന്ത് കണ്ടിട്ടാണ് ഞാൻ 1000 രൂപ തരുമെന്ന് വിളിച്ച് പറഞ്ഞത്? ഇനി പെട്ടെന്ന് അത് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുത്തിരിക്കുന്ന നാണക്കേടാവും. മീറ്റിംഗ് വെച്ച് പബ്ലിക്കേട്ട് ആദ്യം കയറി പറഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ അവർ വെറുതെ വിടില്ല, കുടിശ്ശി കയറി നാശമാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത്? ഉടനെ ആ ചേട്ടൻ എൻ്റെ നേരെ ഒരു ഒറ്റ നോട്ടം, എൻ്റെ നേരെ നോക്കിയിട്ട് പറയും, അച്ഛാ, ബാങ്ക് ബാലൻസും വലിയ കോംപ്ലക്സ് ഒന്നും എനിക്കില്ലെങ്കിലും, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും ഇല്ലെങ്കിലും, ഈ 1000 രൂപയല്ല 10,000 രൂപ ആണെങ്കിൽ ഞാൻ വിചാരിച്ച സമയത്ത് ആരെ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യും ചേട്ടാ? അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ആ തിരുവിതാംകൂറിന്നേ എനിക്ക് പറഞ്ഞാൽ ചേട്ടൻ മീനച്ചിലാറിൻ്റെ ഭാഗത്ത് ഇവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും പോകുന്നതായിരിക്കും. ആ തിരുവിതാംകൂറിൽ നിങ്ങൾ പോകുന്നപ്പോഴേ വലിയ സമ്പത്തും വലിയ കെട്ടുകണക്കിന് നോട്ടുകെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം, എൻ്റെ അമ്മയുടെ ആ സ്നേഹമാശ്രണമായ ബന്ധം, ആ അനുഗ്രഹം എൻ്റെ തലയിലുണ്ടച്ചാ. അതുകൊണ്ട് ഈ ലോകത്ത് എവിടെ പോയാലും എനിക്കൊന്നിനും കുറവ് വരില്ലെന്ന് എനിക്കറിയാം. എനിക്കതൊന്നും മനസ്സിലായില്ല, കാരണം എൻ്റെ സ്വഭാവം എനിക്കറിയാം. ഞാൻ അപ്പനെ അമ്മേനെ ഒരു പ്രത്യേക രീതിയിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ശരി, ഓക്കെ, കാണാം, 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർ അറിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. 2 ആഴ്ചയും തേക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ചേട്ടൻ കൊടുന്ന് 1000 രൂപ പല പുത്തൻ അട്ടപ്പാടി ചെന്നൊരു പുത്തൻ കാണുന്ന ആദ്യമാണ് ഈ ചേട്ടൻ തരുമ്പോഴാണ്. വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ പഴയത് മീൻകാരൻ പോലും എടുക്കാത്ത കീറിയതൊക്കെ കൊടുന്ന് 3-4 പ്ലാസ്റ്റിക് ചൊട്ടിച്ച സാധനമൊക്കെയാണ്. എന്നാൽ ഈ ചേട്ടൻ 1000 രൂപ നോട്ടം കണ്ട് തരികയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ തലയിൽ കാർന്നോമാരുടെ അനുഗ്രഹം ഉണ്ടച്ചാ. ഞാൻ ആ തിരുവിതാംകൂറിൽ നിന്ന് വന്നപ്പോഴേ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മുട്ടും വരില്ലെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറയുകയാണ്, ഞാൻ എന്താ ചേട്ടാ ഒന്നായി തുറന്ന് പറ. അപ്പോഴാണ് പറയണത്, ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ചേട്ടൻ ഇങ്ങനെ വൈകുന്നേരം ഒരു പണിയൊക്കെ കഴിഞ്ഞ് പുല്ലൊക്കെ ചെത്തി ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് 4-5 പേരിങ്ങനെ നിരാശരായി വിഷണരായി ഇങ്ങനെ കുന്നും കയറി വരികയാണ്. ഉടനെ ചോദിച്ചു, നിങ്ങളൊക്കെ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ, നിങ്ങൾ പുതിയ ആളുകളാണല്ലോ, നിങ്ങൾ എവിടെ നിന്ന് വന്ന്? ഈ ചേട്ടൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നല്ല ജോളി, നല്ല ഹാപ്പിയായ ചേട്ടനാണ്. ഫ്രീസ് അല്ല, എത്രമാത്രം സ്വത്ത് കൂടണോ അത്രത്തോളം ടെൻഷനും കൂടും. എന്നാൽ ഈ ചേട്ടന് നല്ല ഫ്രീയാണ്, ഹാപ്പിയാണ്, ആരെ കണ്ടാലും സംസാരിക്കും, എല്ലാവരോടും ഇടപെട സമയമുണ്ട്, തിക്കും തിരക്കും ഇല്ല, അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ചേട്ടൻ. ചേട്ടൻ ചോദിച്ചു, എന്താ വിശേഷം, നിങ്ങൾക്ക് എന്താ പ്രയാസം? അപ്പോൾ ഈ അവർ പറഞ്ഞ്, ഞങ്ങൾ ആ തിരുവിതാംകൂറിൽ നിന്ന്, തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, അവിടുന്ന് ഞങ്ങൾ ഇവിടെ ഒരാൾ ഒരു ബ്രോക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് എല്ലാം സെറ്റപ്പ് ചെയ്ത് വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ആ സ്ഥലത്തിപ്പോഴാണ് ആദ്യം ചെല്ലുന്നത്, അഡ്വാൻസ് കൊടുക്കാനും എല്ലാ കാര്യത്തിനും വന്നതാണ്. പക്ഷെ കണ്ട ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാതെ ഞങ്ങളുടെ യാത്ര വിഫലമായി. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോവുക, ഞങ്ങൾക്ക് നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് അവർ പോകുകയാണ്. ഉടനെ ഈ ചേട്ടൻ്റെ ഉള്ളിലൊരു ഓർമ്മ, ഈ ചേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ സ്ഥലം അന്വേഷിച്ച് വന്നതാണോ? എന്താ എൻ്റെ അടുത്തൊരു സ്ഥലം കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഈ ചേട്ടൻ്റെ അടുത്ത് കുറേ കാലമായിട്ട് ആരും വന്ന് നോക്കാതെ ആ അയൽക്കാരനൊരു സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് വിൽപ്പനക്കാരെ കിട്ടാതെ വിഷമിച്ച് കിടക്കണ ഒരു മണ്ണ ഒരു സ്ഥലമുണ്ട്. അത് അങ്ങനെ ഇയാളോട് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അവർ എൻ്റെ അടുത്തൊരു സ്ഥലം കിട്ടും, വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ എന്നാൽ ശരി എന്തായാലും വന്നാലേ നോക്കിയേക്കാന്ന് പറഞ്ഞ് നോക്കി. നോക്കിയപ്പോൾ ഇവർക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് പിടിച്ച് ഇഷ്ടപ്പെട്ടു. ഇവർ പറഞ്ഞ ഈ ചേട്ടനെ വിളിക്കും സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയി സംസാരിച്ച് അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്ത് അവർക്ക് വലിയ സന്തോഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ആഴ്ച വന്ന് അതിൻ്റെ ഇടപാടുകളെല്ലാം നടത്തി, കാര്യങ്ങൾ ഡീൽ നന്നായിട്ട് അത് മുന്നോട്ട് പോയി. അപ്പോൾ ഈ വാങ്ങാൻ വന്നവർക്ക് വലിയ സന്തോഷം. കാരണം എന്താ, അവർ പറയാണ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെ താഴ്ന്ന വിലയ്ക്ക് ഭൂമി കിട്ടിയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ചേട്ടാ ഒരു ഇതൊരു സന്തോഷമാണ്, ഇത് കൈപ്പിടിച്ചോളാൻ പറഞ്ഞ്. ഈ ചേട്ടൻ ബ്രോക്കറൊന്നുമല്ല, എന്നാലും ശരി സന്തോഷം എടുത്ത് പിടിച്ചോളാൻ പറഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഈ ചേട്ടൻ പറഞ്ഞ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ശരി, അവർ ഗിഫ്റ്റ് കൊടുത്ത് 10,000, 20,000, 50,000 എത്രയോ സംഖ്യ കൊടുത്ത്. അത് പിന്നെ ചേട്ടൻ വാങ്ങേണ്ടി വന്നു.
പ്രിയപ്പെട്ട സഹോദരൻ, വിറ്റയാൾക്ക് അതിനേക്കാൾ സന്തോഷം. വിറ്റയാൾ പറയാണ്, ഞാൻ വിചാരിച്ചതിനേക്കാൾ അനേക ഇരട്ടി വില എനിക്ക് കിട്ടി, സന്തോഷം. അതുകൊണ്ട് വിറ്റയാൾ പറഞ്ഞ, ചേട്ടാ ഒരു ഗിഫ്റ്റ് പിടിക്കണം. ചേട്ടാ പറഞ്ഞ്, വേണ്ട വേണ്ട, ഞാൻ ബ്രോക്കർ ഒന്നുമില്ല, നമ്മളിവിടെ അടുത്ത് താമസിക്കുന്നതല്ലേ. അയ്യ അതല്ല, ഇന്നലെ സന്തോഷമല്ലേ ഇത് പിടിക്കുന്നു പറഞ്ഞ് ആ ചേട്ടനും നിർബന്ധിച്ച് ഈ ചേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം പൈസ വെക്കാൻ ഇടയില്ലാതെ ചേട്ടൻ വിഷമിക്കാം. അവിടാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ വേഗം ആദ്യം കൊണ്ടുവന്ന് പള്ളിക്കുള്ള പൈസയൊക്കെ തന്നു. എന്ത് കിട്ടില്ല, ആദ്യം പള്ളിക്ക് കൊടുക്കാനുള്ള വേഗം കൊടുക്കുക, അതാ നല്ലത്. പ്രൈസ് അല്ലോ പള്ളിക്കൊടുത്ത് പറഞ്ഞു, അച്ഛാ ഇനി വേണോ അച്ഛാ, ഇനി വേണോ അച്ഛാ, കാരണം പൈസ വെറുതെ ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ്റെ സന്തോഷവും ഉദാരതയും, ആ ചേട്ടൻ പറയാണ്, എൻ്റെ ഒന്നല്ല, എല്ലാം ദൈവം തരേണ്ടതാണ്. ഇതുപോലെയാണ് അച്ഛൻ എൻ്റെ ജീവിതം. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, അപ്പോൾ 1000 വേണമെങ്കിൽ 10,000 കെട്ട് വീട്ടിലേക്ക് വരും. അതേപോലെയാണ് എൻ്റെ ജീവിതം ഇന്ന് വരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മരണം വരെ എനിക്ക് മുട്ടുവരില്ല, കാരണം ആ മരണ അനുഗ്രഹം എൻ്റെ തലയിലുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. പ്രീസാലോ, അട്ടപ്പാടിയിൽ ഒരു ചേട്ടൻ്റെ കാര്യം പറയണം. ഇന്നും ആ ചേട്ടൻ സന്തോഷവാനാണ്. ഒരുപാട് പേരുടെ മുഖം വരിഞ്ഞും കൂടിയും മാടിയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യമല്ല പറയണത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അട്ടപ്പാടിയിൽ സന്തോഷമുള്ളൊരു മുഖം എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്, അത് ഈ ചേട്ടൻ. കാർന്നവന്മാരുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട്, എനിക്ക് പണ്ട് ചില ബുദ്ധിപരമായ ചില കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, പക്ഷേ ശരിക്കും ഈ ചേട്ടൻ ഇടപെട്ടപ്പോഴാണ് എനിക്ക് കർത്താവ് അതിനെക്കുറിച്ച് ഒരു ബോധ്യം തന്നത്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, 2214 ഗണികയിൽ, എൻ്റെ മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന നീ കാത്തുകൊള്ളുക, നിന്റെ മാതാവിൻ്റെ ഉപദേശം നീ നിരസിക്കുകയും അരുത്. നീ നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, നീ കിടക്കുമ്പോൾ അത് നിന്നെ കാത്തു സൂക്ഷിക്കും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. വിവേകമുള്ളവൻ, എന്തെങ്കിലും ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ ആ മകൻ പിതാവിൻ്റെ ഉപദേശത്തെ ആവേശത്തോടെ സ്വീകരിക്കും. സുഭാഷിതം 6:20 മുതലുള്ള വാക്യം ഉറക്കെ വായിച്ചേ. മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക. പിതാവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് പിതാവ് എപ്പോഴും, നമ്മുടെ അപ്പൻ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പറയണം, നിർബന്ധമില്ല. സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പറയാം, വഴക്ക് പറയുന്ന വിധത്തിലും പിതാവ് ചില നിർദ്ദേശങ്ങൾ തരാം. ഒരപ്പൻ വഴക്ക് പറഞ്ഞാൽ, ഒരമ്മ വഴക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് അവിടെ നിൽക്കുകയാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഉടനെ ഈ ചില മുള്ളമ്പന്നി നിൽക്കണ മാതിരി നിൽക്കുന്നത് നല്ലതല്ല മക്കളെ. നമ്മുടെ വിദ്യാഭ്യാസ ജീവിതം ഉയർച്ചയുണ്ടാകാൻ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വരാവുന്ന ഒരുപാട് അനർത്ഥങ്ങൾ നീങ്ങി പോകുന്നത് മാതാപിതാക്കളോടുള്ള നല്ല ബന്ധം വഴിയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 10:4 വാക്യം പഠിപ്പിക്കുകയാണ്, രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കുക. ഞാനിപ്പോൾ വീട് വിട്ടു പോകും, ഞാനിപ്പോൾ വീട് വിട്ടു പോകുന്ന ഇങ്ങനെ അത് ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുക, ഞാനിപ്പോൾ തൂങ്ങിച്ചാകും, ഞാനിപ്പോൾ തൂങ്ങി, നീ എന്താ ഈ പറയണത്, തൂങ്ങിച്ചാകാനായിട്ട്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവതി, പ്രിയപ്പെട്ട കുട്ടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ തൂങ്ങിച്ചാകുക, തൂങ്ങിച്ചാകുക നീ പറയുമ്പോൾ എഴുതപ്പെട്ട വചനം ലംഘിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പിശാചിൻ്റെ വാക്കുകളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകം 10:4 ദൈവത്തിൻ്റെ ഉപദേശം, ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ ദൈവമക്കൾ നൽകുകയാണ്, രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കുക. വിധേയത്വം നിന്റെ വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര സ്ഥലത്ത് വെച്ച് എത്രയെത്ര വലിയ വലിയ അബദ്ധങ്ങൾ നമുക്ക് പറ്റാനിരിക്കുന്നു, എത്രയെത്ര തെറ്റുകളും. നമ്മൾ വിചാരിക്കുന്നതല്ല ചിലപ്പോൾ നമ്മുടെ കൈപ്പഴ, ചിലപ്പോൾ ചില അബദ്ധങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും സഹോദരങ്ങളെ. അങ്ങനെ അബദ്ധങ്ങളും കൈപ്പഴകളും തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ വരുമ്പോൾ, ചിലത് കരുതിക്കുട്ടി വരുന്നുണ്ടാകും, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് വരുന്നുണ്ടാകാം, ചിലപ്പോൾ അറിയാതെ വരുന്നുണ്ടാകാം. അബദ്ധം അബദ്ധം തന്നെ, വേദന വേദന തന്നെ എല്ലാവർക്കും. അങ്ങനെ അബദ്ധം വരുമ്പോൾ, തെറ്റുകൾ വരുമ്പോൾ, നിന്റെ അപ്പനോട് നിന്റെ അമ്മയോട് ഇന്ന് നീ കാണിക്കുന്ന ഈ വിധേയത്വം, നിന്റെ അപ്പനോട് നിന്റെ അമ്മയോട് വിധേയത്വം കാണിക്കാൻ വേണ്ടി അവർ വഴക്ക് പറയുമ്പോൾ അവർ ചിലപ്പോൾ കാരണം ഉണ്ടായത് ശാസിക്കും, കാരണമില്ലാതെ ചിലപ്പോൾ ശാസിക്കും. അവർ ശാസിക്കുമ്പോൾ നിനക്ക് എളിമപ്പെട്ട് നിന്റെ ഈഗോ തകർന്ന് നീ വികാരം, നീ മോഹമൊക്കെ ചുമന്ന് അങ്ങനെ ആയെങ്കിൽ പോലും നീ അവിടെ മിണ്ടാതെ നിൽക്കുക, നീ അവിടെ എളിമപ്പെട്ട് നിൽക്കുക, നീ അവിടെ ആ മറ്റേ ആ നുകം വെക്കാത്ത കാളക്കുട്ടി ചാടുന്ന പോലെ ചാടാൻ നീ നിൽക്കരുത്. ശിക്ഷണം കിട്ടാത്ത നുകം വെക്കാത്ത കാളക്കുട്ടിയെ പോലെ നീ പെരുമാറരുത്. നീ അവിടെ അപ്പൻ്റെ മുമ്പിലാണ് നിൽക്കണം നീ വിചാരിക്കണം, എൻ്റെ അമ്മയുടെ മുമ്പിലാണ് നിൽക്കണം നീ വിചാരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ മുമ്പിൽ ആ സ്ഥാനത്തിന് വിലയുണ്ട്, ആ നിൽപ്പിനൊരു വിലയുണ്ട്, അപ്പൻ്റെ മുമ്പിൽ ആ നിൽപ്പിനൊരു വിലയുണ്ട്, അത് നീ വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കുട്ടികൾ വിചാരിക്കുകയാണ്, ഈ അച്ഛൻ ഞങ്ങളെ ഇപ്പോൾ ശരിയാക്കാൻ പോവാണല്ലോ. കുട്ടികളെ അങ്ങനെ എന്നോട് ദേഷ്യം തോന്നരുത്.
പ്രൈസ് ദ ലോർഡ്. കുട്ടികളെ, ഞാൻ ഈ കാര്യങ്ങൾ പറയും, നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു അമേരിക്കയിലേക്ക് ഒരു എംബസിയിലേക്ക് ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫീസ് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുമായിട്ട് ഇടപെടുമ്പോൾ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർണായക നിമിഷത്തിൽ നീ ഒറ്റയ്ക്ക് ആര് നിന്നെ സഹായിക്കാനല്ലാതെ നിൽക്കുമ്പോൾ, നിനക്ക് അവിടെ പെട്ടെന്ന് സഹായം എത്തിക്കുന്ന കാര്യമാണ് ഇന്ന് നിൻ്റെ അപ്പനോട് നീ കാണിക്കുന്ന ഈ ബഹുമാനം, ഇന്ന് നിൻ്റെ അമ്മയോട് കാണിക്കുന്ന ഈ സ്നേഹ ബഹുമാനം. ഇതില്ലെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രിയപ്പെട്ട കുട്ടി, പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവതി, ജീവിതം നനയ്ക്കാത്ത പൊടി കൊണ്ട് പുട്ടുണ്ടാക്കണ പോലെ ഇരിക്കും. മണൽ കൊണ്ട് ഇഷ്ടിക പിടിച്ച് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ അവധാനപൂർവ്വം ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ സുഭാഷിതങ്ങളുടെ പുസ്തകം 6:20 വാക്യം പഠിപ്പിക്കുകയാണ്, മകനേ നിന്റെ പിതാവിന്റെ ഉപദേശത്തെ നീ കാത്തുകൊള്ളുക. നിന്റെ മാതാവിന്റെ ഉപദേശത്തെ നീ നിരസിക്കരുത്. നിന്റെ അമ്മ നിന്നോട് പറയും, നീ വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോ, നീ ഇതാ ഇന്ന് വികാരിച്ച് വരുന്നുണ്ട്, ഇന്ന് സ്കൂളിൽ പോകണ്ട, ഇന്ന് ഇവിടെ നിൽക്ക്, നീ നീ ഇന്ന് അങ്ങോട്ട് പോകണ്ട, അത് ആ ചീത്ത കൂട്ടുകെട്ടാ, നീ പോകരുത്. നീ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ആളുകളുടെ കൂടെ ഇന്ന സ്ഥലത്തേക്ക് പോകരുത്. ഇനി ആളുകൾ കല്യാണം കഴിക്കരുത്. നീ നീ ഒരാളെ പ്രേമിച്ചുകൊണ്ട് വരുന്നു, കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണം എന്ന് പറയുന്നു. ഉടനെ അവർ പ്രാർത്ഥിച്ചിട്ട് പറയാണ്, മോനെ അത് നല്ലതല്ല, നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, നീ അങ്ങ് മുമ്പോട്ട് പോകരുത്. അങ്ങനെ പറയുമ്പോൾ നിന്റെ അമ്മയുടെ വാക്കിന് നീ വില കൊടുക്കണം, നീ വില കൊടുക്കണം. നീ പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ ഇഷ്ടം എൻ്റെ അപ്പനും അമ്മയും നോക്കണ്ടേ. പ്രിയ പൈതലെ, നീ ഒന്ന് ചിന്തിക്കുകയെ, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ എന്തായിരിക്കും ജീവിതം? നിന്റെ അപ്പൻ വിചാരിക്കണം എൻ്റെ ഇഷ്ടം എങ്ങനെയാന്ന് പറഞ്ഞ്, നിന്റെ അപ്പൻ നിന്റെ അപ്പൻ്റെ ഇഷ്ടം മാത്രം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ നിന്റെ കുടുംബം എങ്ങനെയാവുമായിരുന്നു? നിന്റെ അമ്മ അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിച്ചിരുന്ന നിന്റെ കുടുംബം എങ്ങനെയാവുമായിരുന്നു? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾ ബലി ചെയ്യുമ്പോഴാണ് കുടുംബം ഉണ്ടാകണത്. മക്കളും മക്കളുടെ കുറേ ഇഷ്ടങ്ങൾ ബലി ചെയ്യണം. കുടുംബമുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുടെ കുടുംബമുണ്ട്. അവിടെ നല്ല സ്ഥിതി ഉണ്ടാകണമെങ്കിൽ ഓരോരുത്തരും കുറച്ച് ബലി ചെയ്യണം. എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ താല്പര്യം ഇതാണ്, എൻ്റെ ഇഷ്ടം മാനിക്കണ്ടേ? അങ്ങനെ കണ്ടമാനം ബലം പിടിക്കരുത് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ ഒരു ബന്ധത്തിൻ്റെ കൂട്ടായ്മ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇടമാണ് കുടുംബം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, മകനേ മാതാവിൻ്റെ ഉപദേശത്തെ നിരസിക്കരുത്, അവയെ നിന്റെ ഹൃദയത്തിൽ സദാ നീ ഉറപ്പിച്ചു കൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നീ സ്വർണമാല ധരിക്കുന്നത് പോലെ നല്ല ആവേശമായത് കെട്ടിത്തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ, സ്വർണം ധരിക്കുന്നത് പോലെ അഭിമാനമാണ്. എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് നല്ല അഭിമാനത്തോടെ നമ്മൾ വില കൊടുക്കണം. ഒരു സ്വർണമാല ഇട്ട് എങ്ങനെ ആർഭാടമോഹിയായ ഒരു വ്യക്തി നടക്കണോ, അതേപോലെ നല്ല ഗമയിൽ ഞാൻ എൻ്റെ അപ്പൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കണം. അത് പറയണം, അത് ഏറ്റു പറയണം കൂട്ടുകാരുടെ മുമ്പിൽ. അതെ, എൻ്റെ അപ്പൻ ഇത് അനുവദിക്കില്ല, എൻ്റെ അപ്പൻ ഇത് ഇഷ്ടമല്ല, പറയണം. അങ്ങനെ നീ സ്വർണമാല തന്നെ അത് കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കണം. ഇനി അടുത്തത് വായിച്ച് നടക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരൻ, ചിലപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെയൊക്കെ ഞാൻ ജനക്കൂട്ടത്തിൽ പെട്ടുപോയി. രാവിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇടയ്ക്ക് ജനങ്ങളുടെ നിയന്ത്രണം വിട്ട് ജനങ്ങൾ തിക്കിക്കേറി വന്നു. അപ്പോൾ ഇവിടെ നല്ല പാലായിലുള്ള നല്ല ലീഡർമാരുണ്ടായിരുന്നു. അവരെന്തെന്നറിയോ, അവർ മാറി മാറി എന്ന് പറഞ്ഞ് ചുറ്റി നിന്നിട്ട്, അച്ഛാ ഇതിലെ 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 ഇതിലെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ചിലപ്പോൾ ജീവിതത്തിൽ ആസക്തികളുടെ അങ്ങോട്ട് കുത്തൊഴുക്കിൽപ്പെട്ട്, ചിലപ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ദുരുപദേശങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട്, ചിലപ്പോൾ നിഷേധ ചിന്തകൾ കുത്തൊഴുക്കിൽപ്പെട്ട്, ചിലപ്പോൾ പിശാചിൻ്റെ ബാധയുടെ ഉപദ്രവങ്ങളേറ്റ്, ചിലപ്പോൾ ദുർചിന്തകൾ വന്ന്, ആത്മഹത്യ ചിന്തകൾ വന്ന്, പല തരത്തിലുള്ള കീടങ്ങളും നമ്മുടെ ജീവിതത്തെ ഉപദ്രവിക്കും. അന്ന് അതിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തവിടുപൊടി ആയി പോകാതിരിക്കണമെങ്കിൽ നിന്റെ അപ്പൻ്റെയും നിൻ്റെ അമ്മയുടെ ഉപദേശത്തെ മാനിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ അന്ന് അത് നിന്നെ ഇതാ ഇതിലെ എന്ന് പറഞ്ഞ് നിന്നെ സംരക്ഷിച്ച് നീ നാശത്തിൽ പെടാതെ നിന്റെ അപ്പൻ്റെ വാക്കുകൾ, നിന്റെ അമ്മയുടെ വാക്കുകൾ നിനക്ക് കാവൽ നിൽക്കും. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ ഒരു പടയാളി കാവൽ നിൽക്കണ പോലെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ അപ്പൻ്റെ വാക്കുകൾ, ഈ അമ്മയുടെ വാക്കുകൾ നിങ്ങൾക്ക് ചുറ്റിനും ഗതയും പിടിച്ച്, കുന്തവും പിടിച്ച്, തോക്കും പിടിച്ച് നിൽക്കുന്ന പട്ടാളക്കാരെ പോലെ ആ വാക്കുകൾ നിങ്ങൾക്ക് ചുറ്റിലും കാവൽ നിൽക്കും. കിടക്കുമ്പോൾ അത് നിനക്ക് കാവൽ നിൽക്കും, കാത്തുകൊള്ളും.
ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും. അത് ദീപനാളമാണ്. ഇരുട്ടിൽ നിനക്ക് സഞ്ചരിക്കാനുള്ള വെളിച്ചം നിന്റെ കാൽപാദങ്ങൾക്ക് തരുന്ന വിധം ഉണരുമ്പോൾ നിനക്ക് വെളിച്ചം പകർന്ന്, നിനക്ക് വെളിച്ചം പകർന്ന് നിന്റെ വഴികളെ തെളിക്കുന്ന നല്ല വാക്കുകളായി നിന്റെ ഹൃദയത്തിൽ നിന്നെ നിരന്തരം ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2215 ഗണ്ണികയിൽ കത്തോലിക്ക ആ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളോടുള്ള ബഹുമാനം, അവരോടുള്ള ആ കൃതജ്ഞതയിലും ശിക്ഷണക്ഷമതയിലും, അവരുടെ ശിക്ഷണം തരുമ്പോൾ സ്വീകരിച്ച് അവരുടെ ആ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നതിലാണ് ഈ ബഹുമാനം അടങ്ങിയിരിക്കുന്നത്. എനിക്ക് ബഹുമാനമുണ്ട് ബഹുമാനമുണ്ടെന്ന് പറഞ്ഞ് അവനോ പറയണത് അംഗീകരിക്കും ബഹുമാനം, അവനോ പറയണത് നിരസിക്കുമ്പോൾ ദേഷ്യം, അതല്ല ബഹുമാനം. ഉറക്കെ പറയാം ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും തമ്മിലുള്ള ബഹുമാനം എന്താണെന്ന് പരിശോധിച്ച് നോക്കിയേ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സന്തോഷം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാർട്ടിഷൻ ചെയ്ത് കിട്ടിയ സന്തോഷം ബഹുമാനം, അനുസരണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കല്യാണം നടന്നാൽ ബഹുമാനം, അനുസരണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ അംഗീകരിച്ചാൽ ബഹുമാനം, അനുസരണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന പ്രേരണ അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ പിന്നെ വല്ല തട്ടും പറന്ന് പോയിരിക്കുകയായിരിക്കും നല്ലത്. പ്രൈസ് ദ ലോർഡ്. പിന്നെയുള്ള സ്വഭാവവും പിന്നെയുള്ള ആ ചുമല് കൊണ്ടുള്ള കുത്തും പാർശ്വം കൊണ്ടുള്ള ഇടിയും കൊമ്പ് കൊണ്ടുള്ള കുത്തും നിസാരാന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ അപ്പനോടും അമ്മയോടും പെരുമാറിയത് മാത്രം ഓർത്താൽ മതി. അവനവന്റെ താല്പര്യങ്ങൾക്ക് എതിരിരുന്ന് അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത പ്രേരണ അനുസരിച്ച് സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അവരങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരുപക്ഷെ നിന്നെ അവഗണിച്ചതുപോലെ നിനക്ക് തോന്നി കാണും. അത് സത്യമായിട്ട് അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഒരായുസ് ഭൂമി ജീവിച്ച ജീവിതാനുഭവത്തിൽ നിന്ന് അവർ നല്ല കാര്യമായിരിക്കും നമുക്കായി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നന്മ മനസ്സിലാക്കണമെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഒരു പക്ഷേ അവർ മനഃപൂർവ്വം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു നടപടി ആണെങ്കിൽ പോലും നമ്മൾ ദൈവചിന്തയോടെ സ്വീകരിച്ചാൽ ദൈവത്തിന് അത് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. ഉറക്കെ പറയാ ഹല്ലേലൂയ. കുറച്ചു ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ കടുത്ത ഭക്തി എന്നൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വേണം. മാതാപിതാക്കളോട് കൃതജ്ഞതയുള്ള ഒരു ബന്ധം നമ്മൾ ഇനി മനസ്സ് വെച്ച് പടുത്തുയർത്തണം. ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മക്കളുടെ ഹൃദയത്തെ മാതാപിതാക്കളിൽ നഗറ്റിക്കളയുന്ന ഒരു പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ഹൃദയത്തെ മാതാപിതാക്കൾ നഗറ്റിക്കളയുക, ഇടവേക്കാരുടെ ഹൃദയത്തെ വികാരിയച്ചിൽ നഗറ്റിക്കളയുക, രൂപത മക്കളുടെ ഹൃദയത്തെ തിരുസഭ അധികാരികളിൽ നിന്ന് ബിഷപ്പുമാരിൽ നിന്ന് അകറ്റിക്കളയുക. ദൈവത്തിൻ്റെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകതയാണ് മക്കളുടെ ഹൃദയത്തെ മാതാപിതാക്കളിലേക്ക് അടുപ്പിക്കുക, മാതാപിതാക്കളുടെ ഹൃദയത്തെ മക്കളിലേക്ക് കൊണ്ടുവരിക. ഇത് നടന്നില്ലെങ്കിൽ ഈ ദേശം നശിപ്പിക്കപ്പെടും. ഇത് നമ്മൾ വായിക്കുന്നത് മലാഖി പ്രവാചന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതമാണ്. അതുകൊണ്ട് വിശുദ്ധലിഖിതം പഠിപ്പിക്കുകയാണ്, ദേശം നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ദൂതന്മാർ, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതൻ ദേശത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം ചെയ്യും, മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ മാതാപിതാക്കളിലേക്ക് അടുപ്പിക്കും. ഇന്ന് ഓരോ ചാനലുകൾ, ഇന്ന് ഓരോ പത്രമാധ്യമങ്ങൾ, ഇന്ന് മൊബൈൽ ഫോൺ, ഇന്ന് ഓരോ തരത്തിലുള്ള കാർട്ടൂണുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ അമ്മയോടും അപ്പനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ അവരെ അവരുടേതായ ഒരു വലിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മലാഖി പ്രവാചന പുസ്തകം 4-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരു നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരുമിച്ച് ഉറക്കെ എല്ലാവരും വായിക്കുന്നു. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നു, നിങ്ങൾ ആ ടി വി ഓണാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓണാക്കി, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കി, നിങ്ങളുടെ അപ്പനോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾ വന്നാൽ, നിങ്ങളുടെ അപ്പൻ്റെ അപ്പൻ വന്നു, അല്ലെങ്കിൽ ഒരു കസിൻ വന്നു, അല്ലെങ്കിൽ അപ്പൻ്റെ ചേട്ടൻ വന്നു, അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ വന്നു, നിങ്ങളൊരു കാർട്ടൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മുഴുകിയിരിക്കുമ്പോൾ അവർക്ക് അർഹിക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? സന്ധ്യാപ്രാർത്ഥന സമയമായി അമ്മ പറഞ്ഞു, മക്കളെ വാ, കമ്പ്യൂട്ടർ ഓഫാക്ക്, നിന്റെ കമ്പ്യൂട്ടർ ഗെയിം നിർത്ത്, നിന്റെ ആ പരിപാടി നിർത്ത്, വാ. സന്തോഷത്തോടെയാണ് വരുന്നത്. ചില അങ്കമാലി പോർക്കിനെ കെട്ടി വലിക്കുന്ന മാതിരിയാണ്,
പല സ്ഥലത്ത് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് കുട്ടികളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വലിച്ചുകൊണ്ട് വരണത്. പ്രിയപ്പെട്ട സഹോദരൻ, ഞായറാഴ്ച പോലും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. കുടുംബത്തിൽ മാതാപിതാക്കന്മാരുടെ കൂടെ ചെലവഴിക്കാൻ സമയമില്ല. ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ മുഴുകി, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ചില പ്രത്യേക തരത്തിലുള്ള പങ്ക്തികൾ, ചില കാർട്ടൂണുകൾ, ചില ചാനലുകൾ, ചില പ്രത്യേക തരത്തിലുള്ള സീരിയലുകൾ, ഇതിൽ മുഴുകി എല്ലാവരുടെ ഹൃദയങ്ങളെ എല്ലാവരിൽ നിന്നും വേർതിരിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക അരൂപി കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ ദേശം നശിപ്പിക്കപ്പെടാതിരിക്കാൻ മക്കളുടെ ഹൃദയങ്ങൾ മാതാപിതാക്കളിലേക്ക് എത്തണം. അവർക്ക് വേണ്ടി ടൈം മാറ്റിവെക്കണം. അവരോട് സംസാരിക്കണം. അവരോട് കുശല അന്വേഷിക്കണം. അവരോട് ഇടപെടണം. അവർ വരുമ്പോൾ അവരെ എഴുന്നേറ്റ് സ്വീകരിച്ച് അവരെ വെൽക്കം ചെയ്യണം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു അപ്പൻ എന്നോട് പറഞ്ഞത്, അച്ഛാ എൻ്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നൊരു സമയമുണ്ട്. ഞാൻ ചോദിച്ചു ഏതാണ് ആ സമയം? അപ്പോൾ പറഞ്ഞു അദ്ദേഹം കരിങ്കൽ കോറി ജോലിക്കാരനാണ്. കരിങ്കൽ കോറിയിൽ ജോലി ചെയ്ത് പാലന്തിയോളം പാറ ഇങ്ങനെ പൊട്ടിക്കുന്ന ജോലിയാണ്. അതെല്ലാം ചെയ്ത് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ പരിപ്പുവടയാണ് വാങ്ങിച്ചുകൊണ്ട് വരിക. പരിപ്പുവട, മൂന്ന് കുട്ടികളുണ്ട്, ചെറുതാണ്. ആ മൂന്ന് കുട്ടികൾക്കുള്ള പരിപ്പുവടയും പിന്നെ ചേച്ചിക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു പരിപ്പുവട, ചില ദിവസം കടല, അതിങ്ങനെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് വരുമ്പോൾ പിള്ളേരിങ്ങനെ പിള്ളേർ ഓടി വന്നു, പപ്പാന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഈ പരിപ്പുവട വാങ്ങിക്കും. അപ്പോൾ ഈ അപ്പ പറയാണ്, ആ പിള്ളേർ വന്ന് പപ്പാ എന്ന് വിളിക്കുന്ന സമയത്ത് ആ പരിപ്പുവടയോ ആ കടലയോ അതൊക്കെ വാങ്ങി അവർ തിന്ന് അപ്പവർണം ചാടി മേത്ത് കയറും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അന്ന് ആ പകലുണ്ടായ എല്ലാ ക്ഷീണവും വിഷമവും സങ്കടവും എല്ലാം അലിഞ്ഞു പോയി ഒരു ജീവിതത്തിന് അർത്ഥം കിട്ടുക എന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞ് ഹല്ലേ ലുയ്യാ, ഹല്ലേ ലുയ്യാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് ഹീലിംഗ് നടക്കുന്നുണ്ട്. മക്കളും മാതാപിതാക്കളും നമ്മുടെ ബന്ധത്തിൽ ഒരുപാട് തരത്തിൽ ജീവിതത്തെ, ഹൃദയത്തെ അത് ബലപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് വിധത്തിൽ ആത്മീയത അവിടെ വളരുന്നുണ്ട്. ഒരുപാട് വിധത്തിൽ കൃപ അവിടെ നിറയുന്ന ഒരു സമയമാണത്. നമ്മുടെ അപ്പനെയും നമ്മുടെ അമ്മയെയും ആദരപൂർവ്വം നമ്മൾ സ്നേഹപൂർവ്വം, ഒരു സ്നേഹവും ആദരവും കലർന്ന ഒരു ബന്ധം അപ്പനോടും അമ്മയോടും, അവരെ കാത്തിരിക്കുന്നൊരു പ്രകൃതി, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി കാത്തിരിക്കുക, അവർക്ക് നന്ദി പറയുകയെന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക, അവരുടെ കൂടെ വർക്ക് ചെയ്യുക. അവർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ജോലിക്ക് റബ്ബർ വെട്ടാൻ പോവുകയാണെങ്കിൽ കൂടെ ആ ചിരട്ടയോ പാലോ ഒട്ടുപാലോ എന്തെങ്കിലും എടുത്ത് വെറുതെ നടക്കുക. അനുഗ്രഹമാണ് മക്കളെ. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യാ, ഹല്ലേ ലുയ്യാ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും കത്തോലിക്കാ സഭയുടെ നമ്മളിങ്ങനെ ഇത് പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്, പഠിക്കുന്ന കുട്ടികൾ ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പഠിക്കുന്ന സമയമല്ലേ പോണത്, എൻ്റെ അപ്പന് വേണ്ടി എൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് എന്താ കാര്യം, എൻ്റെ പഠിക്കുന്ന സമയമല്ലേ പോണത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോടുകൂടി സൊള്ളി അടിക്കാനുള്ള സമയമല്ലേ പോണത്, എൻ്റെ സ്വകാര്യ സന്തോഷത്തിൻ്റെ സമയമല്ല അപ്പൻ്റെ അമ്മയുടെ കൂടെ ചിലവഴിച്ചിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വലുതാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അതിനു മുമ്പ് ചോദിച്ചോട്ടെ, നിങ്ങൾ ക്ഷീണിച്ച് പോയോ? സന്തോഷമാണോ? ഇതുപോലെ നിങ്ങളൊന്നും ചോദിക്കാനെനിക്ക് സമയം കിട്ടിയില്ല ഇതുവരെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. എവിടെ ചെന്നാലും കുറേ പേര് വന്നിട്ട് അച്ഛാ ഞങ്ങൾ അച്ഛൻ്റെ പട്ടാളത്തിൽ ചേരുക. ചെറുപ്പക്കാരും കുട്ടികളും പ്രിണീസുകളും. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷൻ നടക്കുകയാണ്. ദൈവശബ്ദം കൺവെൻഷൻ നടക്കുമ്പോൾ മാവേലിക്കരയിൽ നിന്ന് മിടുമിടുക്കന്മാരായ ഒരു രണ്ടു പേര് ഇതാ ട്രെയിൻ കയറി അപ്പനെ അമ്മേനെ കൂട്ടി, അപ്പന് അമ്മയില്ല, അപ്പനില്ല അമ്മയുണ്ട്, അമ്മേനെ കൂട്ടി ഈ മിടുമിടുക്കന്മാർ രണ്ടുപേരും തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ റെക്കമെൻഡ് സംഘാടകർ വഴി റെക്കമെൻഡ് ചെയ്തു, വട്ടായാലച്ചനെ 5 മിനിറ്റ്സ് കാണും. ഞാൻ പറഞ്ഞു ഓക്കെ 5 മിനിറ്റ്സ്. അങ്ങനെ ആ സംഘാടക ഒരാൾ പറഞ്ഞു, അച്ഛാ അച്ഛനെ കാണാൻ മാവേലിക്കര എന്ന് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കുട്ടി നീ മാവേലിക്കര എന്ന് വരുമ്പോൾ നിൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തൂ. നല്ല പഠിക്കുന്ന കുട്ടിയാണ്, CBS എന്തെങ്കിലും ഭയങ്കര ബ്രില്യൻ്റ് ആയ കുട്ടികളാണ്, റാങ്കൊക്കെ ഉള്ള കുട്ടികൾ. അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഉടനെ കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ പറയണത് അതിക്രമമാണെങ്കിൽ ക്ഷമിക്കണം. അച്ഛനൊന്ന് കുനിഞ്ഞു നിൽക്കാവെന്ന് ചോദിച്ചു. അച്ഛനൊരു ഉമ്മ തരാൻ വേണ്ടി ഞങ്ങൾ ഇത്ര ദൂരം വന്നേന്ന് പറഞ്ഞ് ഒരൊറ്റ പിടുത്ത ഒരു ഉമ്മയും പിന്നെ പിടികിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന കുട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മ പറയുകയാണ്, കുറേ നാളായിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല,
തൃശ്ശൂർ അവർ ബന്ധുവിൻ്റെ വീടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷൻ നടക്കണമെന്ന് കേട്ടപ്പോൾ തൊട്ട് ഇവൻ ഒരേ ശല്യം, അമ്മ ഞങ്ങളെ തൃശ്ശൂർ കൊണ്ടുപോകണം, അമ്മ ഞങ്ങളെ തൃശ്ശൂർ കൊണ്ടുപോകണം. എന്നിട്ട് അമ്മ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു, പറഞ്ഞ് ഞങ്ങൾക്ക് വട്ടാരസിനെ കാണണം, അച്ഛനൊരു ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരേ നിർബന്ധം. അവസാനം കൺവെൻഷൻ ദിവസം അടുത്ത് വന്നപ്പോൾ അവർ ഭയങ്കര സമരായി. അങ്ങനെ അമ്മ അവരെ കൂട്ടി ട്രെയിൻ കയറി തൃശ്ശൂർ ഇറങ്ങി അവരെ ബന്ധുവീട്ടിൽ താമസിച്ചു. എന്തായാലും അവർ കണ്ടുമുട്ട അവസരം ഒരുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ ചിന്തിക്കുന്ന ആ കുട്ടികൾ പറയുകയാണ്, അച്ഛാ ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് പരിശുദ്ധാത്മാവ് തോന്നിച്ച ഒരു തോന്നിപ്പാണ്. ഫ്രൈസ്. എന്നിട്ട് പിറ്റേ ദിവസം ട്രെയിൻ കയറി മാവേലിക്കരയ്ക്ക് പോയി. ഞാൻ വിചാരിച്ച് കൺവെൻഷൻ കൂടാൻ വന്നതാണെന്ന്. കൺവെൻഷൻ കൂടാൻ വന്നതിന് ഇടയ്ക്കുള്ള കൈക്കറിയോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അതൊന്നുമല്ല, അവർക്ക് കൺവെൻഷൻ കൂടെ ഒന്നും കൂടണ്ട, അവർക്ക് അച്ഛനെ കാണണം, അച്ഛനെ ഒരു ഉപകരണം തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ. ആദ്യത്തെ ഏർപ്പാടാണ്. പിതാവ് ഇത് കേട്ടിട്ടുണ്ട്, കുഴപ്പമാകുമോ? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ആലപ്പുഴ ചെന്ന ഒരു കുറേ ചെറുപ്പക്കാർ, ആലപ്പുഴ അഴീക്കൽ ഇടവകയിൽ ഒരു 10-30 പേര്, അച്ഛാ ഞങ്ങളെ അച്ഛൻ നിഷേധിക്കരുത്, അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കൂ. അല്ല അച്ഛാ, ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തൊടുപുഴ മൂവാറ്റുപുഴയിൽ നിന്ന് കുറച്ച് പേര് വന്നു, അച്ഛാ അച്ഛൻ്റെ ആ വണ്ടിയുടെ ആ കാറിൻ്റെ ചില്ല് തുടയ്ക്കാനെങ്കിലുള്ള ജോലി എനിക്ക് തന്ന്, പൈസയൊന്നും വേണ്ട, അതൊക്കെ ജോലി തന്നെ എന്നെ കൂടെ നിർത്തണം, എനിക്ക് സുവിശേഷ വില, കർത്താവിന് വചനം പ്രസംഗിക്കാൻ പറ്റില്ല, കർത്താവിന് വേറെ ഒന്നും ചെയ്യാനെങ്കിൽ പറ്റില്ല, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരുടെ ആ ചെരുപ്പം നടക്കാൻ യോഗ്യതയില്ല, ആ വണ്ടിയുടെ ചില്ല് തുടയ്ക്കാനെങ്കിലും അനുവദിക്കൂ ഫാദർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്ങനെ പറയണത്, കുറേ കാലമുള്ള ജീവിത അഭിലാഷ അച്ഛന്ന് പറയണത് നിസ്സാരമല്ല. ബി എസ് സി കഴിഞ്ഞവർ, എം എസ് സി കഴിഞ്ഞവർ വലിയ വലിയ ബുദ്ധിമാന്മാരാണ് ഈ പറയണത്. വെറുതെ ഒരു തോന്നൽ കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ 100 ആളുകൾ അവർ വന്നാലോ, ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്ന വണ്ടിക്കൂലിയില്ല, എൻ്റെ കൂടെ വന്ന ഭക്ഷണം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, കിടക്കാൻ സ്ഥലം കിട്ടി കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, പിന്നെ ഇന്ന സ്ഥലത്തേക്ക് പോരും, ഇത്രയൊക്കെ പറയുള്ളൂ, ബാക്കി ഒന്നുമില്ല, വന്നോളണം. ഇതേ ഇടക്കൊച്ചിന്ന് വണ്ടി കയറി 4 ചെറുപ്പക്കുട്ടികൾ ഇവിടെ വന്നിരിക്കുകയാണ്, 9-10 പഠിക്കുന്നവർ. എന്താ, ഞങ്ങൾക്ക് അവിടെ വരും, ഒരു ഒരു കൂട്ടായ്മയാണത്. ഇന്ന് പുറപ്പെട്ടവർക്കിട്ട് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് എല്ലാ സ്ഥലത്തും ഇത് കാണുന്നൊരു കാഴ്ചയാണ്. തൃശ്ശൂർ ആയാലും ആലുവയാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇതാണ് കാഴ്ച. അപ്പം ഞാൻ ഒരു ദിവസം ഇരുന്ന് കർത്താവിന് പഠിച്ചു, കർത്താവേ നമ്മളൊരു കീറാമുട്ടി, പക്ഷേ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാ വലിയ ആളുകളും വലിയ വലിയ പ്രായമുള്ളവർ മരിക്കാറായ ആളുകൾ, ആ ആളുകൾക്കും ഇതാണൊരാഗ്രഹം, അച്ഛൻ്റെ അടുത്ത് പോയിന്ന് ശുശ്രൂഷ ചെയ്തിട്ട് മരിക്കണം. ഒരു ദിവസം ഒരാൾ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ കടന്ന് മരിച്ചു, ഉച്ചയ്ക്ക് കുർബാന കഴിഞ്ഞ്, കുർബാന സ്വീകരണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബ്രെഡും കൊടുത്ത് അവിടെ കിടന്ന് മരിച്ചു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഞാനപ്പോൾ അവരോട് ചോദിച്ച്, അപ്പോൾ അവർ പറയാ, അച്ഛാ സന്തോഷം സന്തോഷം, ഈ അമ്മയമ്മ അമ്മൂമ്മ 95 വയസ്സുണ്ട്, ഈ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ അടുത്ത് ഒരു തവണയെങ്കിലും പോയി കൂട്ടായ്മ ആചരിക്കണമെന്നുള്ളത്. അല്ല, ആദ്യമായിട്ട് വന്നതാണ്, അന്ന് അവിടെ കിടന്ന് മരിച്ചു. അപ്പോൾ നോക്കിയേ, ചെറിയ കുട്ടികൾ മാത്രമല്ല, 95 വയസ്സായ അമ്മൂമ്മയുടെ ഉള്ളിലും ദൈവം ഈ ആഗ്രഹം കൊടുത്തിരിക്കുക, അച്ഛൻ്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, വട്ടായിലച്ഛൻ വട്ടായിലച്ഛൻ, അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടാണെന്ന് തിരിച്ചു വശാകരുത്, തവിടുപൊടിയാവും. ഞാൻ ചോദിച്ചു, ഇതെന്താണ് കർത്താവ് ഇതിൻ്റെ ഒരു രഹസ്യം തുറന്നു പറഞ്ഞ തരക്കടില്ല. അപ്പോൾ കർത്താവ് എൻ്റെ ചെറുപ്പകാലത്തെ സംഭവം എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ചെറുപ്പകാലത്തെ സംഭവം എന്താണെന്നറിയോ, ഞാൻ 7-8 പഠിക്കുന്ന കാലം, അന്ന് ഞങ്ങളുടെ വീട്ടിൽ മുഴുത്തൊരു ചക്കയുണ്ടായി ഒരു പ്ലാവിൽ. അപ്പോൾ ആ ചക്കയുണ്ടായപ്പോൾ, ഞങ്ങൾ 7 ചക്ക കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സംഗതിയാണ്, അതങ്ങനെ പഴുപ്പിച്ച് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പൊടുന്നതിന് എനിക്ക് വികാരിച്ചോട് ഭയങ്കര സ്നേഹം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പറഞ്ഞു, അതേ നമുക്കിത് നമുക്ക് ഇനി ചക്കയുണ്ടല്ലോ, വികാരിച്ചിനോട് ഒറ്റയ്ക്കാണ്, വികാരിച്ചിനോട് അപ്പനില്ല അമ്മയില്ല, വികാരിച്ചിനോട് ആരുമില്ലല്ലോ, നമുക്കൊരു കാര്യം, ഈ ചക്ക വികാരിച്ചിനോട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ ചേട്ടന്മാർ ചോദിച്ചു, ആരും കൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചു, ആരും ഉണ്ടെന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കൊണ്ട് അവർ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എന്നാൽ പിന്നെ കൊണ്ട് കൊടുക്കുമല്ലോ ചെയ്യുന്നു പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ചക്ക എടുത്ത് എൻ്റെ തലയിൽ വെച്ച് കിടന്നു. അപ്പോഴല്ലേ ചക്ക എന്താന്ന് മനസ്സിലായത്. ആദ്യം ചുമ്മാട് പോലെ സാധനം ഉണ്ടായിരുന്നു, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിച്ചപ്പോഴത്തേനും എനിക്കെപ്പോഴും അങ്ങോട്ട് നോക്കാമെന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയാണ്. അതെന്തായി, അത് ചുമ്മാട് അങ്ങോട്ട് ഈ സാധനം മുള്ളു തലയിരിക്കുകയാണ്, മുമ്പേ മുട്ട് സൂചി കയറണമെന്ന് പറഞ്ഞില്ലേ, അതേമാതിരി അതിനേക്കാൾ മുഴുത്ത അതിൻ്റെ ചേട്ടൻ സൂചി കയറണ മാതിരി.
അത് എൻ്റെ പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഇന്നാണെങ്കിൽ ഒരു 75 അല്ല 45 മിനിറ്റ് നടക്കണം. അന്നൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ 7-ാം ക്ലാസ് പഠിക്കണം പറ അന്ന് കാലിന് നീട്ടം കുറവാണല്ലോ. 1.5 മണിക്കൂർ അന്ന് 2 മണിക്ക് ഞാൻ ചക്ക തലയിൽ വെച്ചിട്ട് 4 മണിക്കാണ് പള്ളിയിലെത്തിയത്. അത് തോടും ഇതെല്ലാം കഴിഞ്ഞ് കയറി പോകണം. അതായത് ഒരു കുറച്ച് ദൂരം കഴിഞ്ഞാൽ പിന്നെ ആളില്ലാത്ത, അപ്പോൾ ചക്ക ഇറക്കാൻ പറ്റില്ല, ഇറക്കിയാൽ പിന്നെ തിരിച്ച് കയറ്റാൻ ആരുമില്ല. അതുകൊണ്ട് ഇറക്കണമെന്ന് ഒരു 100 തവണ തോന്നിയിട്ടുണ്ട്, പക്ഷെ നിവൃത്തിയില്ല, ഇറക്കിയാൽ പിന്നെ പെട്ടുപോകും. അതുകൊണ്ട് കടിച്ചു പിടിച്ച് അങ്ങനെ ഞാൻ ഈ ചക്കയെ ചുവന്ന് 4 മണിയായപ്പോൾ വേർത്ത് കുളിച്ച് വികാരിച്ചനെ മുറിയുടെ മുമ്പിൽ ചെന്ന് വികാരിച്ചൻ എന്നെ കണ്ട ഉടനെ ഈ എൻ്റെ സേവി ഇതെന്താന്ന് ചോദിച്ചു. സേവി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ പേരിൻ്റെ ഷോർട്ട് ഫോമാണത്, സ്നേഹം കൂടിക്കഴിഞ്ഞ് വിളിക്കണ വാക്കാണത്. ഞാൻ പറഞ്ഞു ചക്ക. വേറൊന്നും പറയാൻ ശ്വാസം കിട്ടുന്നില്ല. അച്ഛൻ്റെ ആ സമയത്ത് അച്ഛൻ്റെ കണ്ണുകൾ, അച്ഛൻ്റെ മുഖവും, അച്ഛൻ്റെ ഹൃദയം, ആ ഹൃദയം മുഴുവൻ എൻ്റെ മേൽ വന്ന് വീഴണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ സ്നേഹമായിരുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞു എൻ്റെ സേവി നീ എന്തിനാന്ന് ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പാട് തയ്ച്ചെന്ന് പറഞ്ഞ് വേഗം വന്ന് അതെടുത്ത് നിലത്ത് വെച്ച് ഞാനിങ്ങനെ നിൽക്കുക. അച്ഛൻ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ലേലം വിളിക്കാനല്ല, അച്ഛന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലിരിക്കുന്ന അച്ഛനെ നമ്മൾ ഓർക്കണം. അച്ഛനവിടെ ആരോ ഉള്ളത്? അപ്പൻ്റെ സ്ഥാനത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരാളാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് അച്ഛൻ വേറെ ഒന്നും അധികം ഒന്നും പറഞ്ഞില്ല. പിന്നെ അച്ഛൻ ഒരുപാട് എനിക്ക് കാപ്പിയൊക്കെ തന്നു, അത് വേറെ. പക്ഷെ എന്നാലും വേറെ അച്ഛൻ ഒന്നും, എന്നാലും ഞാൻ ഓർക്കണം അച്ഛൻ്റെ ഒരു 2 മിനിറ്റ് ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു വാത്സല്യം ഉണ്ടല്ലോ, ആ വാത്സല്യം കൊണ്ട് ഒരു മേലങ്കി കൊണ്ട് പുതപ്പിക്കണ മാതിരിയായിരുന്നു എൻ്റെ എനിക്കൊരു അനുഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എവിടെ ചെന്നാലും ശരി, അന്ന് എൻ്റെ ആ അച്ഛനോട് കാണിച്ച ആ ഒരു സ്നേഹവും ബഹുമാനവും ആദരവും, അവരർഹിക്കുന്ന സ്ഥാനത്ത് അവരെ നമ്മുടെ സൗഭാഗ്യത്തിൽ പങ്കാളിയാക്കുക. നമുക്ക് ചക്കയുള്ളൂ, ആ ചക്കയിൽ അവരെ പങ്കാളിയാക്കി, നമുക്കുള്ള സൗഭാഗ്യങ്ങളിൽ നന്മകളിൽ നമ്മൾ അവരെയും പങ്കാളിയാക്കാം. നമ്മൾ അങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അനുഗ്രഹം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 3:5-തിരുലിഖിതം. പ്രഭാഷകൻ്റെ പുസ്തകം 3:5 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എവിടെ ചെന്നാലും ശരി എനിക്ക് ഒരു കുറവ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ആളില്ല, ബുദ്ധിമുട്ടാണ്, ഏകാന്തതയാണ്, ഒരു വേദന ഇന്നു വരെ ഉണ്ടാകാത്ത വിധം ദൈവം അനുഗ്രഹിച്ചു. അതിൻ്റെ ഒരു കാരണം പ്രഭാഷകൻ 3:5-തിരുലിഖിതമാണ്: പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. നമ്മുടെ ഒരു വലിയ ദുഃഖമാണ്, പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അപ്പനോടും അമ്മയോടുള്ള ബന്ധവും നമ്മുടെ ആത്മീയ ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ അപ്പനോടും അമ്മയോടും ആ സൈലൻ്റ് വാലിയുടെ കാട്ടുപോത്തിനെ പോലെ പെരുമാറിയിട്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് അത് എന്താ തീരും, ആർക്ക് എന്ത് പറയാൻ പറ്റും? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അത് നമ്മൾ ഏത് രംഗത്ത് പോയിക്കോട്ടെ. അപ്പോൾ ധ്യാനിക്കാൻ പോകുമ്പോൾ ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ ശരിക്കും പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെന്ന പോലെയാണ്. തിരുസഭയിൽ ദൈവജനം ആ അച്ഛൻ്റെ മക്കളെന്ന പോലെയാണ് ദൈവം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരപ്പൻ്റെ സ്ഥാനത്താണ് ഒരു അച്ഛനെ കർത്താവ് നിയമിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഓരോരുത്തരെയും ദൈവം ഓരോ വിധത്തിൽ ക്രമീകരിക്കുകയാണ്. ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, പിതാവിനെ ബഹുമാനിച്ചാൽ അതിൻ്റെ നനവ്, അതിൻ്റെ ഒരു കൃപ, അതിൻ്റെ ഒരു നിറവ്, അതിൻ്റെ ഒരു സമൃദ്ധി നിങ്ങൾ എവിടെ പോയാലും അവിടെ എല്ലാം കാണാൻ പറ്റും. പിതാവിനെ നിന്ദിക്കുകയും പിതാവിനെ നശിപ്പിക്കുകയും പിതാവിനെ അപമാനിക്കുകയും പിതാവിനെ ദ്രോഹിക്കുകയും ചെയ്താൽ എവിടെ പോയാലും അതിൻ്റെ ഒരു കേട് അവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബന്ധങ്ങളൊന്ന് പുതുക്കണം. ആ അപ്പനെ അമ്മയെന്ന് ഓർക്കാൻ, ഞാൻ മരിച്ചു പോയെങ്കിൽ ആ സിമിത്തേരിയിലേക്ക് പോവുക, അപ്പാ അന്നത്തെ കാലം കാട്ടുജാതിയുടെ സ്വഭാവമായിരുന്നു, അപ്പനെ വേണ്ട പോലെ ഒന്ന് അപ്പനായി മാനിക്കാൻ സാധിച്ചിട്ടില്ല, അറിവില്ലാതെ പറ്റിയതാണ്, ഹൃദയം കൊണ്ട് ആത്മീയമായി ഒന്ന് മാപ്പ് ചോദിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അപ്പനുള്ള ഒരുപാട് നന്മ വന്നല്ലോ, ഒന്ന് നന്ദി പറയാം. അപ്പാ അപ്പൻ്റെ ആ സുഹൃത നിമിത്തം എൻ്റെ ജീവിതം ഒരുപാട് വ്യത്യാസം, ഒരുപാട് അപ്പനില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. ഒന്ന് ആ നന്ദിയൊക്കെ പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ അപ്പനെ ഒന്ന് അംഗീകരിക്കുക, അത് ജീവിതത്തിലേക്ക് ഒരുപാട് നന്മ കൊണ്ടുവരും. സഹോദരങ്ങളെ, ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യാം. ഉറക്കെ നിങ്ങൾ ഉറക്കെ പറയാം ഹല്ലേ ലുയ്യാം. ഹല്ലേ ലു. വീണ്ടും സുപ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3:3-4 തിരുലിഖിതങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 3:3-4 തിരുലിഖിതങ്ങൾ. ഇതൊന്നും വെറുതെ അല്ല സഹോദരങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു നന്മ വരിക തന്നെ ചെയ്യും. വായിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം 3:3-4 തിരുലിഖിതം. ഉറക്കെ വായിച്ചേ.
പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ നിരവധിയായ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുർസ്വഭാവങ്ങൾ മാറി വിശുദ്ധിയുണ്ടാവും. മദ്യപാനികളുടെ മദ്യപാനം വിട്ടുപോകാൻ ആഗ്രഹമുണ്ടോ? ദുർസ്വഭാവികളുടെയും തളക്കദോഷങ്ങളുടെയും ബന്ധനത്തിൽ കിടക്കുന്നവരെ വിടുതൽ പ്രാപിക്കുന്ന ആഗ്രഹമുണ്ടോ? അപ്പനും അമ്മയുള്ള ബന്ധം ഒന്ന് നേരെയാക്കുക, അവരെ ഒന്ന് അംഗീകരിക്കുക. അത് അവരേത് അവസ്ഥയിലാണെങ്കിലും ശരി, അവരെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക, സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, കൃതജ്ഞത, നന്ദി നിറഞ്ഞൊരു ബന്ധം അവരുമായിട്ടുണ്ടാകട്ടെ. നിന്റെ ഒരുപാട് ദുശീലങ്ങളും തഴക്കദോഷങ്ങളും തന്നെ വേര് പറഞ്ഞു പോകും. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വത്തും പണവും നല്ല സഹോദരങ്ങൾ പ്രധാനപ്പെട്ടത്. ഈ അപ്പനും അമ്മയും എന്നുള്ള ബന്ധം ഒരു വലിയ നിക്ഷേപമാണ്, ഇത് വലിയൊരു സമ്പത്താണ്, ഇത് വലിയൊരു റിച്ച്നെസ്സാണ്. അതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സമ്പത്തായി നമ്മൾ കരുതേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇനി വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:12-15 വരെ തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലായി. ഈ കാലഘട്ടത്തിന് പ്രത്യേകം എന്നറിയോ? അവനവൻ്റെ സുഖം, എൻ്റെ സുഖം, എനിക്ക് സൂഹിക്കാൻ പറ്റാത്തതിലല്ലേ എനിക്ക് തടസ്സമായി. ഒരു ദിവസം ഒരു കാർന്നൂർ 85 വയസ്സുള്ള ഒരു കാർന്നൂർ പറഞ്ഞ എന്താണെന്നറിയോ? ആ കാർന്നൂർ പറഞ്ഞത്, എൻ്റെ അച്ഛനത് എവിടെയെങ്കിലും പ്രസംഗം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ പറയണ്ടേ? ആ കാർന്നൂർ പറയാണ്, ഞാൻ ബസ് കയറാൻ വേണ്ടി ആ ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ കിളി പറയാണ്, ദേ ഒരു പാര വരുന്നു. വേഗം മണിയടിച്ചു, ഡോർ അടച്ചു, ബസ് വിട്ടുപോയി. ഈ കാർന്നൂർ പതുക്കെ വടികുത്തി വടികുത്തി ബസ് കയറാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇത്രയും ദൂരം ഇനി അത്ര നിങ്ങളിരിക്കുന്ന അടയ്ക്ക് വന്നാൽ ബസ്സിൽ കയറാം, അവിടം വരെ എത്തി. പക്ഷേ കാർന്നൂരാണ്, 85 വയസ്സുണ്ട്, സ്പീഡിൽ നടക്കാൻ പറ്റുമോ? കിളി ആലോചിച്ച്, ഈ കാർന്നൂർ വന്നാൽ പിന്നെ കിളി താഴെ ഇറങ്ങണം, കിളി താഴെ ഇറങ്ങി രണ്ട് കൈ കൊണ്ട് താങ്ങി കയറ്റണം, പിന്നെ സീറ്റ കൊണ്ട് ഇരുത്തി എല്ലാം സെറ്റപ്പ് ആയതിനു ശേഷം ഡോർ അടച്ച് മണിയടിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയും 10-15 മിനിറ്റ് പോക്കാം, 10-15 മിനിറ്റ് ഇല്ലെങ്കിൽ 2-3 മിനിറ്റ് പോക്കാം. ആ സമയം കൊണ്ട് ഓടി അടുത്ത സ്റ്റോപ്പിൽ ചെന്നാൽ പണം കൂടുതൽ കിട്ടും. അപ്പോ ഈ കിളി നോക്കിയിട്ട് വിളിച്ചു പറയാണ്, ദേ ഒരു പാര വരുന്നു, നമുക്ക് വിട്ടുപോകാന്ന് പറഞ്ഞ് മണിയടിച്ചു ഡോർ. കിളിയായാലും ശരി ആരാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഒരു വചനം അവിടെ ലംഘിച്ച സമയമാണത്. ലേവ്യരുടെ പുസ്തകത്തിൽ 19:32 തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, പ്രായം ചെന്ന് തല നരച്ചവരുടെ മുമ്പിൽ ആദരവ് കാണിക്കണം. ചെറുപ്പക്കാർ വരുമ്പോഴും ചെറുപ്പക്കാരികൾ വരുമ്പോഴും കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും പല കാര്യങ്ങളിലും പ്രായമുള്ളവരെ അവഗണിക്കുക. അവരിലൂടെ വരുന്ന റിച്ച്നെസ്സിന് കണക്കുണ്ട സഹോദരങ്ങളെ. അതാണ് നിങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ആർക്ക് എടുത്തു കളയാൻ പറ്റാത്ത വിധമുള്ള വലിയ സമൃദ്ധിയുടെ അഭിഷേകം ഒഴുകി വരാൻ ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണതയാണ് ഇതുപോലെ തട്ടിക്കളയണത്. ഇതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് പിന്നെ പരീക്ഷയുടെ സമയത്ത് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? അവിടെ ഇരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി കിടക്കും. കാരണം എന്താ? അതിന് നിങ്ങളുടെ ബുദ്ധി തെളിയാൻ വേണ്ടി ദൈവം ഒരു സുഹൃത്തും തരാൻ അവസരം ഉണ്ടായിരുന്നു, അത് ഇതാ പാര വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗം വന്നവരും വാർദ്ധക്യത്തിലായവരും കുടുംബത്തിന് പ്രാരാബ്ധം, അവരാണ് കുടുംബത്തിന് റിച്ച്നെസ് കൊണ്ടുവരുന്നത്. അധ്വാനിക്കുന്നവരാണ് കുടുംബത്തിന് റിച്ച്നെസ് കൊണ്ടുവരുന്നത് വിചാരിക്കരുത്. പ്രാപ്തിയുള്ളവർ ഓടിയ ഓടോ ഓട്ടവും ചാട്ടവും ഉള്ളവരാണ് കുടുംബം താങ്ങി നിർന്നെന്ന് വിചാരിക്കരുത്. ആത്മീയ പരിജ്ഞാനം വേണം സഹോദരന്മാരെ, ആത്മീയമായി കാര്യങ്ങളെ മനസ്സിലാക്കി കുടുംബത്തിന് അടിത്തറ പാകണം. നമ്മുടെ ഈ ഓട്ടവും ചാട്ടവും എല്ലാം കുടുംബത്തിന് ഒരു അനുഗ്രഹമായി ഒരു ഉപകാരമായി വരുന്നത് ഈ കാർന്നോമാരുള്ള സ്നേഹ ബഹുമാനമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. അതായത് നല്ല പ്രായമുള്ളൊരച്ഛൻ വന്നു, ഒരച്ഛൻ വന്നപ്പോൾ എനിക്ക് തോന്നി ആ എൽഷദായി മൊബൈൽ ബുക്ക് സ്റ്റോളിൽ നിന്ന് എനിക്ക് തോന്നി എനിക്കിഷ്ടമുള്ള പുസ്തകം എല്ലാം എടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് അച്ഛന് സന്തോഷമായിട്ട് കൊണ്ടുപോകും, അച്ഛൻ അത് വായിച്ച് പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കാര്യം പ്രസിൽ നമുക്ക് പൈസ കൊടുക്കണം, പക്ഷേ വാർദ്ധക്യത്തിലുള്ളവരെ കണ്ട എല്ലാം മറന്ന് കൊടുക്കുക. ഫ്രീസർ അവരിൽ നിന്ന് കണ്ടമാനം വിഴിഞ്ഞ് വാങ്ങാതിരി. അപ്പോൾ അതെല്ലാം കൊടുത്ത് ഞാൻ പറഞ്ഞു പൈസയൊന്നും വേണ്ട, അച്ഛൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട വന്നിട്ട് പക്ഷെ രാത്രിയായപ്പോൾ എനിക്ക് മനസ്സിനൊരു വേദനയായി. എന്താണെന്നറിയോ? ദൈവമേ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് അവസാനം കണക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാം 30,000, 50,000, 100,000 ഒക്കെ ഷോർട്ടാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അന്ന് അർദ്ധരാത്രി 12 മണി ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, എന്താ സഹോദര? അച്ഛാ, നമ്മുടെ ഒരാൾ ബസ്സിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് വീണെന്ന് പറഞ്ഞു. ശുശ്രൂഷകൻ ഒരാൾ ബസ് ക്ലീൻ ചെയ്യാനോ എന്തിനോ ബസ്സിൻ്റെ മുകളിലെ പകുതി എന്തോ നിൽക്കുകയായിരുന്നു, നിലംബരിശായി. ഞാൻ ചോദിച്ചു, ദൈവമേ ഏതാ എനിക്ക് ഇതായി? കാരണം ചെറുതായിട്ട് കസേരയിൽ നിന്ന് വീണാൽ പോലും വളരെ ഗുരുതരമായ പരിക്ക് പറ്റുന്ന കാലമാണ്.
ഏത് ആശുപത്രി കൊണ്ടാ എല്ലാം മെഷീൻ ഓണാക്കണ കാലമാണ്, എങ്ങനെയും 10,000 രൂപ കരുതിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ വരണോ അല്ലെങ്കിൽ അച്ഛൻ, അദ്ദേഹം പറഞ്ഞു അച്ഛൻ വരണ്ട, ഞങ്ങൾ ആളൊന്ന് എഴുന്നേപ്പിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേപ്പിച്ച് മൊത്തം നോക്കി പോവാ, ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞു, അവൻ ഒന്ന് നടക്കാൻ പറഞ്ഞു, നടന്നു നോക്കി, ഓടാൻ പറഞ്ഞു, ഓടി നോക്കി. അപ്പോൾ അടുത്ത് ഒരാളുണ്ടായിരുന്നു, അതായത് ഒരു ഫ്രണ്ട് ഡോക്ടറാണ്, ഡോക്ടർ വന്ന് വേഗം വന്ന് നോക്കി. നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഓടിച്ചാടി പഴയതുപോലെ ബസ്സിൻ്റെ മുകളിൽ കയറി ജോലി ചെയ്തോളം പറഞ്ഞ് വിട്ടു. അന്ന് ദൈവം പറഞ്ഞു, അച്ഛന് ആ പ്രായമുള്ള അച്ഛന് കൂടി വന്നൊരു 5,000 രൂപയുടെ പുസ്തകം കൊടുത്ത് കാണും. ഈ ഒരു ഒരാൾ വീണ് തല വെറുതെ ഒരു കല്ലേ മുട്ടിയാൽ മതിയായിരുന്നു, 50,000 രൂപ പോക്കാണ്. ഫ്രീസാല വെറുതെ തലയൊന്ന് കല്ലേ മുട്ടിയാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് കർത്താവ് പറഞ്ഞു, കാരണവന്മാർക്ക് വേണ്ടി ചെലവാക്കുന്നതിനെ കണക്ക് വെക്കരുത്. ധാരാളമായി അവരെ കണ്ട് സ്നേഹിക്കുക. അവർ നഷ്ടമല്ല, വരാനിരിക്കുന്ന ഒരുപാട് കെടുതികൾ മാറിപ്പോകും. ഇവർക്ക് പറഞ്ഞ് ഹല്ലേ ലുയ്യാ, കുറച്ചു ഇവർക്ക് പറഞ്ഞ് ഹല്ലേ ലുയ്യാ. വൈകാം പ്രഭാഷകൻ്റെ പുസ്തകം 3 12-15 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. മകനേ, ഉറക്കെ വായിച്ചേ, മകനേ. അവന് മരുന്ന് വാങ്ങിക്കൊടുക്കണം, മരുന്ന് വാങ്ങിക്കൊടുക്കുക, എനിക്ക് പനിക്ക് സ്വത്ത് തന്നില്ലല്ലോ, അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ഞെരുക്കരുത്. പിതാവിനെ വയ്യാത്ത സമയത്ത്, കണ്ണും കായും കാണാത്ത സമയത്ത് ഒപ്പിടിച്ച് അതും ഇത് പറഞ്ഞ് ആ സ്വത്തെല്ലാം അങ്ങനെ വെറുതെ കുടുംബക്കാലം ഉണ്ടാക്കുന്ന ഏർപ്പാടുകൾ മനസാക്ഷിയില്ലാതെ പെരുമാറരുത്. നീ മരിക്കുന്നത് വരെ, അതിനുശേഷം നീ അന്ന് ദുഃഖം ഉണ്ടാക്കരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും ശരി, അവനെ നിന്ദിക്കാൻ നിൽക്കരുത്, അവനെ നിന്ദിക്കാൻ നിൽക്കരുത്. കൊന്നത്തെങ്ങ് ചെത്തിപ്പടിക്കരുത്. പ്രൈസ് ദ ലോർഡ്. നീ അവൻ എത്ര കുറവാണെങ്കിലും നീ നിന്ദിക്കാൻ നിൽക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, നമുക്ക് പല അനർത്ഥങ്ങൾ വരുന്ന സമയത്ത് ഈ പ്രായമുള്ളവരോട് കാണിച്ചിട്ടുള്ള ഓരോ കാരുണ്യം ദൈവം ഓർക്കും. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞ് എന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. ഉറക്കെ പറഞ്ഞ ഹല്ലേ ലുയ്യ. കുറഞ്ഞങ്ങൾ ഉറക്കെ പറ, കുറഞ്ഞങ്ങൾ ഉറക്കെ പറ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രമാത്രം ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ കാർന്നവന്മാരോട് കാണിക്കുന്ന ആ നല്ല സ്വഭാവം. അതാണ് നമ്മൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് ഒരു പ്രത്യേക സ്വഭാവം കാണിച്ച് എല്ലാം നരകമാക്കി മാറ്റുന്നത്. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. ഇനി നമ്മൾ നമ്മുടെ കാർന്നവന്മാരുള്ള ബന്ധത്തിൽ പാലിക്കേണ്ട മറ്റൊരു മേഖലയുണ്ട്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 9 18 മുതൽ 23 തിരുലിഖിതങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 9 18 മുതൽ 23 തിരുലിഖിതങ്ങൾ. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? നോഹ ഒരു വലിയ പട്ടം ഉണ്ടാക്കി, അങ്ങനെ വെള്ളപ്പൊക്കം കഴിഞ്ഞു, പുതിയ സ്ഥലത്തേക്ക് ഇറങ്ങി. അങ്ങനെ നോഹയും നോഹയുടെ മക്കളും അങ്ങനെ കൃഷിയൊക്കെ തുടങ്ങി. വായിച്ചു നോക്കാം. 18 വാക്യം ആദ്യം ഒന്ന് ഉറക്കെ വായിക്കാം. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഹാമായിരുന്നു കാനാന്റെ. അപ്പൊ ആ 3 പേരും തുറക്കെ പറഞ്ഞ പുത്രന്മാർ ആരൊക്കെയായിരുന്നു? അഷേം, ഹാം, യാഫത്ത്. ഈ 3 ഓർത്തിരിക്കണം. അത് ഈ നോഹയുടെ പുത്രന്മാരാന്ന് ആ നിലത്തിറങ്ങിയവര്. അതിനുശേഷം ഇവരാകുന്ന നോഹയുടെ 3 ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. നോഹ ഭൂമിയിൽ, ഉറക്കെ വായിച്ചേ, നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അയ്യോ, മുന്തിരിത്തോട്ടങ്ങളൊന്നും അധികം വെച്ച് പിടിപ്പിക്കേണ്ട സഹോദരന്മാരെ. എന്താ സംഭവിച്ചത്? ഒരു കാര്യം ചെയ്തവന് അതിൻ്റെ അടുത്ത സ്റ്റേജ് ഉണ്ടാവും. പിന്നെ വീഞ്ഞു കുടിച്ച് മത്തനായി. കശുമാങ്ങത്തോട്ടം അധികം വീഞ്ഞു കുടിച്ച് മത്തനായി. അങ്ങനെ കിടക്കുമ്പോൾ എന്തായി? നഗ്നനായി കിടന്നു. ഞാൻ തുണിയും കാര്യമൊന്നും ഇല്ലാതെ ഇതാ കിടക്കുന്നു. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. ഇതാണ് നോഹയുടെ സ്ഥിതി. മത്ത് പിടിച്ച് ലക്കും ലകാനും ഇല്ലാതെ ദേ കിടക്കുന്നു, ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ്. ഇത് പുത്രന്മാരിൽ ഒരുവൻ കണ്ടു. അവൻ്റെ പേരെന്താ? ഹാം എന്ന ആള് നോക്കുമ്പോൾ ഇത് അപ്പൻ ഇങ്ങനെ ആഘോഷമായിട്ട് കിടക്കുന്നത് ദൃശ്യമായി ദൃഷ്ടിപ്പെട്ടു. അവൻ വേഗം എന്തീന്നറിയാവോ? ഓടിപ്പോയി ബാക്കിയുള്ള എല്ലാവരും, സ്നേഹിതാ സ്നേഹിതാ കൂട്ടുകാരേ, നമ്മുടെ പാർട്ടി. അവൻ അങ്ങനെ ആഘോഷിച്ച് നമ്മുടെ ചാനലുകാരെ ആഘോഷിക്കുന്ന മാതിരി അങ്ങനെ ആഘോഷിച്ച്, അപ്പൻ ഇങ്ങനെ തുണിയില്ലാതെ കിടക്കണ കാര്യം
അവൻ കണ്ട അവൻ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. അവൻ എന്ത് ചെയ്തു? ബാക്കി അറിയാത്ത എല്ലാവരെയും പോയി അറിയിക്കുക. പ്രിയം, ഇതാണ്, ഇത് ഒരു പ്രത്യേക സ്വഭാവമാണ്, കുടുംബത്തിനൊരു പ്രത്യേക സ്വഭാവമാണ്. നിങ്ങളുടെ അപ്പന് ചിലപ്പോൾ ചില ബലഹീനത ഉണ്ടായിരിക്കും. ചില പ്രത്യേക സമയത്ത് നിങ്ങളുടെ അപ്പൻ ദേഷ്യത്തിൻ്റെ അമൂർത്തനിന്ന് ചില വാക്കുകൾ പറയും. ചില പ്രത്യേക ചില അവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉടനെ നിങ്ങൾ ചാനലുകാരെ വിളിച്ച് അത് ചാനലിൽ കൊട്ടിഘോഷിക്കാനുള്ള മാറ്റമല്ല സഹോദരന്മാരെ. ഉടനെ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഇടുക, വേഗം എടുക്കുക, ഫേസ്ബുക്കിൽ ഇടുക. ഇന്ന് എന്ത് കിട്ടിയാലും അതല്ലേ സ്ഥിതി. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനെ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ അപ്പന്റെ സ്ഥാനത്തുള്ളവരെ കാര്യങ്ങൾ ചെയ്യാറില്ലേ? ഇടവകലൊരു കാര്യമുണ്ടായി, വികാരിച്ചിട്ടൊരു വീഴ്ച വന്നു, അല്ലെങ്കിൽ രൂപതയൊരു പ്രശ്നമുണ്ടായി, പിന്നെ ഇമെയിലായി, ഫേസ്ബുക്കായി, ട്വിറ്ററായി, എന്തായി കാണിച്ചു കൂട്ടണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അപ്പന്റെ നഗ്നത നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ കൊട്ടിഘോഷിക്കരുത്, തുറന്നു കാണിക്കരുത്. അത് നിങ്ങൾ ആഘോഷിക്കാനുള്ളൊരു വിഷയമാക്കി മാറ്റരുത്. അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. ക്ഷേമും അല്ല, സഹോദരന്മാരോട് പോയി പറഞ്ഞു. അപ്പോൾ രണ്ട് സഹോദരൻ വേറെയുണ്ട്, അത് ഇത്തിരി ആത്മീയ പരിജ്ഞാനമുള്ളവരാണ്, കുരുത്തമുള്ളത്. കുരുത്തം കെട്ടതുകൊണ്ട് കുരുത്തമുള്ളതുകൊണ്ട് ഇത് കുരുത്തമുള്ളത് രണ്ടെണ്ണം. അതെന്ത് ചെയ്തു? ക്ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് അയ്യോ പിതാവിൻ്റെ നഗ്നത മറച്ച്. അവർ പുറകോട്ട് നടന്നു ചെന്നതുകൊണ്ടും അവരത് നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കി മുഖം അങ്ങോട്ട് തിരിക്കാത്തത് കൊണ്ട്, അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ടും പിതാവിൻ്റെ നഗ്നത അവർ കണ്ടില്ല. രണ്ട് വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. രണ്ട് വിധത്തിൽ നിങ്ങളുടെ ഇടവകയിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് നോട്ടീസ് അടിക്കാം, നിങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കാം, നിങ്ങൾക്ക് പത്രസമ്മേളനം വിളിക്കാം, ചാനലുകാരെ വിളിക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു കാര്യം നീ മനസ്സിലാക്കണം. അധമൻ കലാപകാരിയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് ഒരു ക്രൂരനായ ദൂതൻ നിനക്കെതിരെ നിയോഗിക്കപ്പെടും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 17:11 തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, അധമൻ കലാപകാരിയാണ്. അവൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഒരു ഒരു വഷളത്വം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ വഷളത്വം നീക്കണമെങ്കിൽ ഒരു ക്രൂരനായ ദൂതൻ എന്ന് പറഞ്ഞാൽ പ്രതികാരം സിംഹത്തെ പോലെ നിനക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട് എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുന്നുണ്ട്. ക്രൂരനായ ഒരു ദൂതൻ നിനക്കെതിരെ ഉണർന്നു വരിക തന്നെ ചെയ്യും. നിന്റെ പല്ലും നഖവും അടിച്ചു കൊഴിക്കാൻ കഴിവുള്ള ഒരു ക്രൂരനായ ഒരു ദൂതനെ, ക്രൂരനായ ഒരു മനുഷ്യൻ, ക്രൂരമായ ഒരു സാഹചര്യം നിനക്ക് വേണ്ടി ഉയർന്നു വരാൻ അധികം നേരം വേണ്ട സഹോദരങ്ങളെ. അത് ജെറുസലേം ആണെങ്കിലും യൂദയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഓർത്തിരിക്കണം. ബാബിലോണുണ്ട്, അസിറിയുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ സമയത്തും നിലക്കി നിർത്താൻ ക്രൂരനായൊരു ദൂതനെ ഉയർത്താൻ ദൈവത്തിന് അധികം നേരം വേണ്ട. വളരെ ക്രൂരതയോടെ, വളരെ സംഹാരത്തിന് വളരെ കഠിനമായി മർദ്ദിച്ചൊതുക്കുന്ന ക്രൂരന്മാരായ ദൂതന്മാരെ ദൈവം ലോകത്ത് ചിലപ്പോൾ ഉയർത്തും. നിന്റെ അപ്പനോടുള്ള പെരുമാറ്റത്തിൽ ഒരുപക്ഷെ നിന്റെ അപ്പന് നിനക്ക് നിന്റെ അപ്പൻ അവിടെ കടന്ന് വിഷമിക്കുകയായിരിക്കും. നിന്റെ അമ്മയോടുള്ള പെരുമല്ല, അമ്മ അവിടെ കിടന്ന് വിഷമിക്കുകയായിരിക്കും. നിന്റെ ഇടവക വികാരമുള്ള നീ കള്ളക്കേസ് കൊടുത്തു, നീ പലതരത്തിലുള്ള പീഡനങ്ങൾ, നിന്റെ നീ കള്ളസാക്ഷ്യം പറഞ്ഞു, നീ പലതരത്തിൽ നിനക്ക് നിന്റെ കഴിവ് ദൈവം തന്ന നിന്റെ കഴിവ്, നിന്റെ സമ്പത്ത്, നിന്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് നിന്റെ അപ്പന്റെ സ്ഥാനത്തുള്ളവരെ, തലയ്ക്ക് മൂത്തവരെ നീ പല വിധം ഞെരുക്കാനും ഒതുക്കാനും നീ നോക്കി. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ദൈവത്തിന്റെ മുമ്പിൽ നീ ഒന്ന് ആത്മശോധന ചെയ്യണം, നീ ഒന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ മുതിർന്ന കൂടപ്പറപ്പുകളോട്, എൻ്റെ തലയ്ക്ക് മൂത്തവരോട്, കുടുംബത്തിൽ മുതിർന്നവരോട് എൻ്റെ പെരുമാറ്റം അവരർഹിക്കുന്ന ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള പെരുമാറ്റമായിരുന്നു. റോമാലേഖനത്തിൽ 13:7 തിരുലേഖനം പഠിപ്പിക്കുകയാണ്, ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ്, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം. എഴുന്നേറ്റ് നിൽക്കാം. ഫേസ്ബുക്കും ട്വിറ്ററും ഇമെയിലും ഇതെല്ലാം നിങ്ങളുടെ കൈയും കാലും ചലിച്ചാലേ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൈയും കാലും ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സംവിധാനങ്ങളുണ്ടല്ലോ, ആ സംവിധാനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൂട്ടിയാൽ കൂടുന്ന നിങ്ങളുടെ ഈ ഒരു ചോരത്തളപ്പിൽ നിങ്ങൾക്കതെല്ലാം നല്ലതാണെന്ന് തോന്നും. എന്നാൽ
ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഏത് അവസ്ഥ ചെന്നാലും നിങ്ങളുടെ ജീവിതത്തിനുള്ള അത് തണുപ്പാണത്, അനുഗ്രഹമാണത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഈ ചോരത്തളവിൽ പ്രത്യേക തരത്തിലുള്ള കൂട്ടുകെട്ടുകളുടെ സമയത്ത് പ്രത്യേക തരത്തിലുള്ള ചില ആശയ ഐഡിയോളജിയുടെ ഒരു ലഹരിയിൽ ചില പ്രത്യേക ഒരു ഉന്മാദത്തിൽ ചിലതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു കൂട്ടും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൽ 31-ാം തിരുലിഖിതം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 31-ാം തിരുലിഖിതം. നിന്നെപ്പറ്റ് നിനക്ക് ചോര പാലാക്കി നിന്നെ വളർത്തിയ നിൻ്റെ അമ്മ, തൻ്റെ ചോര നീരാക്കി നിന്നെ വളർത്തി വലുതിൻ്റെ അപ്പൻ, അവരെ ചെയ്ത ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരം കൊടുക്കും? പ്രഭാഷകൻ 3:31 പഠിപ്പിക്കുകയാണ്, നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു, വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിച്ചിരിക്കും. അവൻ കണ്ടമാനം ബാങ്ക് ബാലൻസ് കരുതണം നിർബന്ധമില്ല, അവൻ കണ്ടമാനം അങ്ങോട്ടിങ്ങോട്ട് പരക്കം പായണം നിർബന്ധമില്ല, അവന് വേണ്ട സഹായം അവിടെ ഉയരും. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിച്ചിരിക്കും. ഇപ്പോൾ അങ്ങോട്ടിങ്ങോട്ട് പരക്കം പായാനുള്ള സമയമല്ല. എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ സ്ഥലത്ത് നിൽക്കുക, കൈകൾ കൂപ്പി പിടിക്കുക. മാമോദീസ നൽകി തിരുസഭയിലേക്ക് അംഗത്വം തന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന് നിന്ന് ഒരുക്കി, ആദ്യ കുർബാന നൽകി, സൈരലേപനം നൽകി, സഭയിൽ നിന്ന് ബലപ്പെടുത്തി. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിന്റെ കൂടെ നിന്ന് നിന്റെ തിരുസഭയാകും നിന്റെ അമ്മ. ആ അമ്മയെ, ആ അമ്മയോടുള്ള ബന്ധത്തെ ഇന്ന് നീ ഏത് വിധമാക്കിയെന്ന് ചിന്തിച്ചു നോക്കണം. പൈതലെ നിന്നെ വളർത്തി വലുതാക്കിയ കരങ്ങൾ, ആത്മീയമായി നിന്നെ ബലപ്പെടുത്തിയതിന് ഓരോ ജീവിതങ്ങൾ, നിന്നെ ഗുരുഭൂതന്മാർ, നിന്നെ പഠിപ്പിച്ച് നിന്നെ ഓരോ കാര്യങ്ങൾ പരിജ്ഞാനിയാക്കിയ നിന്റെ ഗുരുഭൂതന്മാർ, നിന്റെ ഇടവക വികാരി, നിന്നെ പഠിപ്പിച്ച സിസ്റ്റർമാർ, നിനക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവനും നിനക്ക് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിനക്ക് വേണ്ടി അധ്വാനിച്ച് നടന്ന നിന്റെ അമ്മ, നിന്റെ അപ്പൻ, നിന്റെ മൂത്ത ആങ്ങളാം, നിന്റെ കൂടപ്പറപ്പുകൾ, ഇന്ന് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ എല്ലാവരോടും പോരി വിളിക്കുകയാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ തൻ്റെ ഭാവി ഉറപ്പിക്കുന്നു, വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. തീർച്ച കൈകൾ കൂപ്പി പിടിക്കാം, കണ്ണടച്ച് പിടിക്കാം. എൻ്റെ അപ്പൻ എന്നോട് ചെയ്തൊന്നും അധികമായിട്ടില്ല, എൻ്റെ അമ്മ എന്നോട് ചെയ്തൊന്നും അധികമായിട്ടില്ല. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എൻ്റെ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ദൈവം എനിക്ക് തന്നവരാണ്. അവരെ ഒന്ന് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ, അവരൊന്ന് സ്നേഹിച്ചാൽ എനിക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ബൈബിളിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതെല്ലാം അക്ഷരപ്രതി സംഭവിക്കും. ഒരുപാട് സ്നേഹിച്ച്, ഒരുപാട് ജീവിച്ച്, ഒരുപാട് അധ്വാനിച്ച് അതിന് ശേഷം ഇടയ്ക്കൊന്ന് വേദനിപ്പിച്ചപ്പോൾ, ഇടയ്ക്കൊന്ന് മുറിപ്പെടുത്തിയപ്പോൾ അമ്മയോട് വെറുപ്പായി. എല്ലാം നന്നായി ചെയ്തെന്നാൽ അവസാന കാലത്ത് ചില മിസ്റ്റേക്കുകൾ വന്നപ്പോൾ അപ്പനോട് തീർത്താ തീരാത്ത പകയായി. മകനെ, ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. കണ്ണടച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ.
രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ദൈവമേ, എൻ്റെ അമ്മ ഏതവസ്ഥയിലാണെങ്കിലും ആ അമ്മയെ സ്നേഹിക്കാൻ, എൻ്റെ അപ്പൻ ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ, തലയ്ക്ക് മുതിർന്ന കുടുംബാംഗങ്ങളെ, കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ, കുടുംബത്തിൽ മൂത്തവരെ സ്നേഹിക്കാൻ, ഇടവകയിൽ അപ്പൻ്റെ സ്ഥാനത്തുള്ളവരെ സ്നേഹിക്കാൻ, ഇടവകയിലെ വികാരിയച്ഛൻ, ഒരുപക്ഷേ അച്ഛൻ്റെ അന്തരീക്ഷത്തിൽ പലതും പറയുമ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ പോലും അച്ഛനെ സ്നേഹിക്കാൻ, തിരുസഭയാവുന്ന മാതാവ്, തിരുസഭാ മാതാവ്, തിരുസഭയാവുന്ന എൻ്റെ അമ്മ ചില നിർദ്ദേശങ്ങൾ തരുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ ഓ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി വറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ജീവിതത്തിന് അടിസ്ഥാനമിട്ട് ഉടുമ്പാവും നൽകി അമ്മയെ ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, ആ അമ്മയെ അങ്ങോട്ട് സ്നേഹിക്കുക. അമ്മയെ അമ്മയോടുള്ള എല്ലാ വെറുപ്പും അങ്ങോട്ട് മറക്കുക. അമ്മയോട് അങ്ങോട്ട് ക്ഷമിക്കുക. ആ അമ്മയെ അങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്റെ ദൈവം എനിക്ക് നൽകിയ അമ്മ, എന്റെ ദൈവം എനിക്ക് നൽകിയ അമ്മ, ഈ അമ്മയെ എത്രയാണ് ഞാൻ വേദനിപ്പിച്ചത്, എത്രയാണ് ഞാൻ സങ്കടപ്പെടുത്തിയത്. എന്റെ മദ്യപാനം, എന്റെ ദുർനടപ്പ്, എന്റെ കൂദാശയില്ലാത്ത ജീവിതം, പള്ളിയിൽ നടന്നുള്ള എന്റെ ജീവിതം, പ്രാർത്ഥനയില്ലാത്ത എന്റെ ജീവിതം, എന്റെ ഈ ദുർനടപ്പ് എന്റെ അമ്മ എത്രയോ തന്നിട്ടുണ്ട്. അമ്മേ, ഈ രാത്രി ഞാൻ അമ്മയുടെ മുമ്പിൽ എളിമപ്പെടുകയാണ്. അമ്മേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എളിമപ്പെട്ട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, ഈശോയേ.